നമസ്കാരം ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയുടെ ടെക്നോ മാനേജീരിയൽ ഫെസ്റ്റായ എക്സിൽ രാജ്യത്തെ സമുന്നതമായ ടെക് ഫെസ്റ്റുകളിൽ ഒന്നാണ്. പ്രചോദിപ്പിക്കുക, നവീകരിക്കുക, നിർമ്മിക്കുക എന്ന ആപ്തവാക്യത്തോടെ എക്സിൽ അതിന്റെ വെന്നിക്കൊടി നീണ്ട 20 വർഷക്കാലം പാർപ്പിച്ചിരിക്കുന്നു. ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഈ പരിചിതമല്ലാത്ത സാഹചര്യത്തിലും ഓൺലൈൻ രൂപത്തിൽ പകിട്ട് ഒന്നും കുറയാതെ തന്നെ 21-ാമത്തെ പകിട്ട് അരങ്ങേറുകയാണ്. എക്സലിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് സമകാലീന വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള ചർച്ചാവേദിയായ ഡോട്ടിഷിപ്പ്. നൂതന നിയമങ്ങൾ ചേർക്കപ്പെടുകയും മറ്റ് ചില നിയമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന രംഗത്തിനാണ് കഴിഞ്ഞ ദശാബ്ദം സാക്ഷിയായത്. ജനാധിപത്യവും വിയോജിപ്പും, ഡെമോക്രസി ആൻഡ് ഡിസെന്റ് എന്ന പ്രസക്തമായ വിഷയമാണ് ഡോട്ടിഷു ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഏവരെയും ഞാൻ ചർച്ചയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഏത് പാനലിസ്റ്റിനോടാണ് ചോദ്യം എന്നുകൂടി വ്യക്തമാക്കേണ്ടതാണ്. സുതാര്യവും സ്തുത്യർഹവുമായ വാർത്താ വിനിമയം കൊണ്ട് മാധ്യമ ലോകത്ത് തങ്ങളുടേതായ സ്ഥാനം കൈവരിച്ച് 24 News ആണ് എക്സൽ 2020 മീഡിയ പാർട്ടർ ആയിട്ടുള്ളത്. 24 News ഞാൻ ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് 24 News പ്രിയപ്പെട്ട അവതാരിക ശ്രീമതി ക്രിസ്റ്റീന ചെറിയാനാണ്. അമൃത വിശ്വവിദ്യാലയത്തിലെ PhD സ്കോളർ കൂടിയാണ് ക്രിസ്റ്റീന. ശ്രീമതി ക്രിസ്റ്റീനയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ശാരദ. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. ജനാധിപത്യത്തിൽ വിയോജിപ്പിന് ഇടയുണ്ടോ? അതോ കൃത്യമായി ആ ഇടം ഉപയോഗിക്കപ്പെടുന്നില്ലേ? ഈ ചിന്ത അടിസ്ഥാനമാക്കിയ എക്സൽ 2020 ഭാഗമായ ഇഷ്യൂ എന്ന പാനൽ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ജനാധിപത്യം എന്ന ആശയത്തിന് പര്യായമായി തന്നെ ഇന്ത്യയെ കാണുന്ന ലോക ജനതയ്ക്ക് മുന്നിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഇടിവുണ്ടാകുന്ന നിയമനിർമ്മാണം നടക്കുന്നുണ്ടോ? ഇന്നത്തെ ചർച്ചയിൽ അത്തരം 3 വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണകാലത്ത് 1834 ആദ്യ ലോകമീഷൻ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ലോർഡ് തോമസ് ബാബിംഗ്ടൺ മക്കാളെ 1860 October 6 ആവിഷ്കരിച്ച ഇന്ത്യൻ പീനൽ കോഡിന്റെ ഭാഗമായി 1870 ഇടം പിടിച്ച സെക്ഷൻ 124A സെഡിഷൻ ലോ അഥവാ രാജ്യദ്രോഹത്തിനെതിരായ നിയമം. IPC Chapter 6 ഭാഗമായി ബ്രിട്ടീഷ് കാലത്ത് വന്ന ഈ നിയമം ജനാധിപത്യപരമായി നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാൺ ഇടാൻ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജനാധിപത്യ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. വൈദേശിക സർക്കാരിനെതിരായ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ബ്രിട്ടീഷ് രാജ് കാലത്ത് അടിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്ന ഈ നിയമത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രസക്തി എന്താണ്? ഇതാണ് ഇഷ്യൂ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചോദ്യം. കൗതുകകരമായ ഒരു കാര്യം, കൊളോണിയൽ യുഗത്തിലെ ഈ നിയമം അതിന്റെ ഉപജ്ഞാതാക്കളായിരുന്ന ബ്രിട്ടീഷുകാർ തന്നെ 2009 പിൻവലിച്ചു എന്നതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൌണിന്റെ കാലത്ത് കൊറോണാസ് ആൻഡ് ജസ്റ്റിസ് ആക്ട് 2009 മുഖേന പിൻവലിച്ച ഈ നിയമം ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം പോലും ഈ നിയമം ഉപയോഗിച്ച് ശശി തരൂർ MP രാജ്ദീപ് സർദേശായിയും അടക്കമുള്ളവർ കുറ്റം ചുമത്തപ്പെട്ടു. എഴുതുകയോ പറയുകയോ ചെയ്ത വാക്കുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ മറ്റേതെങ്കിലും കൂറില്ലായ്മ മറ്റേതെങ്കിലും ദൃശ്യമായ പ്രതിനിധാനത്തിലൂടെയോ സർക്കാരിനോടുള്ള കൂറില്ലായ്മ വ്യക്തമാക്കുന്നവർക്കെതിരെ പ്രയോഗിക്കുന്ന ഈ നിയമത്തെ കുറിച്ചാണ് ഇഷ്യൂ പ്രധാനമായും ചിന്തിക്കുന്നത്. ജാമ്യം പോലും ഇല്ലാതെ അഴിക്കുള്ളിൽ അകപ്പെടുത്തുന്നു എന്ന പ്രത്യേകതയുള്ള ഈ നിയമം രാജ്യമാണോ ഭരണകൂടമാണോ ഭരണകൂടമെന്ന ചോദ്യം ഉയർത്തുന്നു. അതേപോലെ തന്നെ ഭരണകൂടത്തിനെതിരായ വിമർശനം രാജ്യദ്രോഹമാകുമോ എന്ന ചോദ്യവും ഉയർത്തുന്നു. ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങളോട് വിയോജിക്കുന്നവർ രാജ്യസ്നേഹമില്ലാത്തവരാണോ? രാജ്യസ്നേഹവും ഭരണകൂട സ്നേഹവും ഒരു ഹൃദയത്തിൽ നിന്ന് ഒരേ സമയം ഉണ്ടാകണമെന്ന ശാഠ്യം നന്നോ? ഇഷ്യൂ ഈ ചോദ്യം ഉയർത്തുന്നു. 2, നിയമവിരുദ്ധ പ്രവർത്തന നിയമം അഥവാ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2008 UAP ടാഡയും പോട്ടയും നിഷ്ക്രമിച്ച ശൂന്യതയിൽ അതിന് പകരം വെക്കാൻ മറ്റൊരു നിയമം വേണമെന്നുള്ള വാശിയിൽ സ്വതന്ത്ര ഇന്ത്യക്കായി കൊണ്ടുവന്ന നിയമം. ഭരണഘടനയുടെ 16-ാം ഭേദഗതി ഉപയോഗിച്ച് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിയമം. 1967 December 30 കൊണ്ടുവന്ന ഈ നിയമത്തില് നിരവധി നിയമ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. 2004 ഭേദഗതിയിൽ കോട്ടയിലെ സുപ്രധാന വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം വന്ന ഭേദഗതിയിൽ
ചട്ടങ്ങൾക്ക് കനം കൂട്ടിയിട്ടുണ്ട്. ചട്ടങ്ങൾക്ക് കനം കൂട്ടുമ്പോൾ പൗരാവകാശങ്ങൾക്ക് കനം കുറയുന്നു എന്ന ചിന്ത പലരും ഉയർത്തുന്നുണ്ട്. നിയമവിരുദ്ധമാണോ പ്രവർത്തനം അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനം എന്നതിന് കൃത്യമായ ഒരു നിർവചനം ഈ നിയമം നൽകുന്നില്ല എന്ന വിമർശനവും സർ. രാജ്യം വിഘടിപ്പിക്കുവാനുള്ള നിയമം അല്ലെങ്കിൽ രാജ്യം വിഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നാണ് ഈ നിയമം വ്യക്തമാക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ പോസ്റ്റർ ഒട്ടിക്കലും ലഘുലേഖ കൈവശം വെക്കലുമൊക്കെ യു എ പി എ ചുമത്താൻ പറ്റിയ കുറ്റങ്ങളാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനാണ് ഇഷ്യൂ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ വിഷയം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സർക്കാർ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളാണ്. ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോമുകളുടെയും ഓൺലൈൻ വാർത്താ പോർട്ടലുകളുടെയും മേൽ അവരുടെ ഉള്ളടക്കം പരിശോധിക്കാനും ആവശ്യമെങ്കിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്താനും കൊണ്ടുവന്ന നിയമമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കുള്ള നിയന്ത്രണമായി 2020 നവംബറിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയ പുതിയ നിയമം. ഈ നിയമവും നിരവധി വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഡിജിറ്റൽ ഉള്ളടക്കത്തിന് കൃത്യമായ നിയന്ത്രണങ്ങളില്ലാത്ത നിയതമായ നിയന്ത്രണങ്ങളില്ലാത്ത ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരം നിയമം ആവശ്യമാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ആശയാവിഷ്കാരത്തിന് തടയിടുന്ന നിയമം എന്ന് പറയുന്നവരുമുണ്ട്. സമയപരിമിതി മൂലം ഈ മൂന്നാമത്തെ നിയമം നമ്മൾ പാനൽ ഡിസ്കഷനിൽ നിന്ന് ഒഴിവാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എങ്കിലും ആദ്യത്തെ രണ്ട് നിയമങ്ങളും വളരെ കൃത്യമായി നമ്മൾ പരിശോധിക്കുന്നു. ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ സ്ഥാനം നേടേണ്ടവയാണോ പൗരാവകാശത്തെ കശാപ്പ് ചെയ്യുന്ന നിയമങ്ങൾ, അതോ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നവയോ ഈ നിയമങ്ങൾ? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. പരിചയപ്പെടുത്തലുകൾ ഒട്ടും ആവശ്യമില്ലാത്ത വിദഗ്ധരുടെ ഒരു സംഘമാണ് ഇന്ന് ഇതിനായി നമ്മോടൊപ്പമുള്ളത്. മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ ശ്രീ അൽഫോൻസ് കണ്ണന്താനം, ശ്രീ കെ എസ് ശബരിനാഥൻ എം എൽ എ, മുൻ എം പി ശ്രീ സെബാസ്റ്റ്യൻ പോൾ, റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, നടിയും അഭിഭാഷകയുമായ അപൂർവ ബോസ്, മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും ഇന്ത്യൻ ആക്ടിവിസ്റ്റുമായ ശ്രീ കണ്ണൻ ഗോപിനാഥൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. നമ്മളിപ്പോൾ ഓരോ അതിഥികൾക്കും അവരുടേതായ നിലപാട് ഈ രണ്ട് വിഷയങ്ങളിലും വ്യക്തമാക്കാനുള്ള സമയം കൊടുക്കുകയാണ്. ആദ്യം മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ ശ്രീ അൽഫോൻസ് കണ്ണന്താനത്തിലേക്ക്. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ കുഴപ്പമുണ്ടോ? ബിക്കോസ് ഇതിന്റെ പല പല വാക്കുകളും ഈ ലീഗൽ ടേംസ് പറഞ്ഞത് നമുക്ക് മലയാളത്തിൽ ശരിക്കും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഇറ്റ്സ് ഓക്കെ, കാരണം ഇതെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആണല്ലോ മിക്കവാറും പാർട്ടിസിപ്പൻസ് അല്ലേ? ഓക്കെ, സോ ക്രിസ്റ്റീന ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് മെമ്പേഴ്സ്, പാനലിസ്റ്റ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് മൈ ഡിയർ ടീച്ചേഴ്സ്, I'm very happy to be participating in this debate. See, democracy is all about debate. We politicians and bureaucrats, I think it's very important that we remember, you know, those who really govern the country, that we are appointed by people and not the other way around. We don't appoint people. We don't pay people. People pay us. In fact, I, as minister, I was drawing the salary because people paid me. I, as a member of parliament today, people have appointed me. They are paying me. And therefore, I'm obliged to people. I think this is so fundamental for the ruling class to realize this. But the whole problem really is, because there are some politicians also, Sebastian Paulis also, we behave, those who have power, we behave as if people owe us. You know, I think this is completely wrong. I mean, in our body language, in our attitude towards people, the way we interact with people, the way we don't respond to telephone calls, the way we don't meet people, the way we don't sort out issues of people. I think all these demonstrates a complete contempt of the citizen by the ruling class, be it politicians, ministers, MPs, MLAs, IAS officers, and whoever has power, whoever adhigaram kittuna ellarudeyum thalayil velliyoru thonnalana njanana ethum villavana enikku janangal ennu parnja adu adu oru oru, you know, they are in the drains, and therefore I don't really have to care. I mean, this is attitude. So fundamentally this attitude has to change. Secondly, I think we are all extremely arrogant, the ruling class and anybody who has got power, thinking that I'm right, that I'm the only person who is right, and everybody else is wrong. And the sad part of it is that
most of us in power don't even read enough. We don't even listen to people. We have not even analyzed what are ideas, what are the various options available for us. And without knowing all this, we believe, sorry, I'm right, without really studying the issue. I think this is the second most biggest problem. Thirdly, I think there is a thought by the ruling class at large, be it bureaucracy, because I was also a bureaucrat. I was in the IAS for 27 years, then I became MLA, then I became a central minister, then I became an MP. There is also thinking that the citizen is dispensable. Oh, even illarunengil jeevitham endu sugavaramayirunnane oru thodarum. I think this is completely wrong. I think we exist because the people are there. Citizen has put me into this chair, into this position. And unless we are open to listening to them, unless we are opening to listen to their ideas, and that essentially in a democracy means a right to dissent. You are saying something, but sorry, that is not what I think. This is what I believe is good for the citizen. This is what I believe is the truth. How many people in power will ever have that patience to listen to the citizen? Suppose you walk up to the district collector or to the government secretary or the minister and say, Minister, you are wrong. What I'm telling you is right. I think most of these people in power will just throw you out. Get out. Who the hell are you to tell me that I'm not right? This will be the first reaction of a sub-collector, of a district collector, of an income tax officer, of a taxidar, of a customs officer, of an MLA. Who the hell are you to tell me that I'm not right? So this whole obsession that only I'm right and the other person is wrong, I think this is completely unacceptable in a democracy. So if you accept these two, three premises which I talked about just now, I think the right to dissent is so fundamental in a democracy. Be the prime minister, be the government, be the chief minister, be the MP, MLA, IAS officer. I think every citizen has a right to express his views. But here comes the rider. Every right comes with a responsibility. That's why you have the fundamental rights in the first part of the constitution. And then you have the fundamental duties of the citizen. But the whole problem with this country is we are always there to assert our right, especially in Kerala. Idaanu njangada avakasham. But we completely refuse to accept the responsibilities that are there on the citizen. We don't accept. Take, for example, the social media. I mean, you're also quoting a case of Rajiv Sardeshai the other day. I was watching the telecast. Rajiv Sardeshai said that farmer, he came in a tractor and he was shot in the head by a policeman and he died of bullet injury. Now imagine he's a senior journalist. It is telecast in one of the major channels in India. And that telecast is picked up by a whole lot of people. It's number one, watched by millions of people. It goes into the YouTube. From there, it goes into the social media. Somebody with the credibility of Rajiv Sardeshai is saying, well, the police have shot a farmer right on the head and he died. Imagine the repercussions it has on the country. Wouldn't the farmers be agitated? Will they not be? Here are thousands of farmers who are already agitated, who are on the street. Suppose they hear this news today, and mind you, today there is no question of suppose. Everybody is listening to every word and every comma that you say, and you say this, what happens to the farmer? He gets more agitated. He will go violent. He has reason to be violent if he believes that another farmer was shot. I'm just quoting one case. We have millions of cases like this appearing in the social media and in the mainline television every day. What do you do? Is there no place for truth? Or you think freedom of right to expression in a democracy is an unbridled right to say whatever you want, irrespective of whether it is a truth or not? And where is the truth again? I mean, we live in a post-truth era in which you repeat 100 times and then it becomes a truth. Like one day, I remember this was about a couple of years back, there was a big flash news. Alphonse Kannanthanam has been asked to vacate from his official bungalow in Delhi. One of the major media in Kerala. It was in their English portal. So I called up the person. He said, sorry, it was a Sunday. I don't know. I was not here on a Sunday. Then I called up the news editor. He said, sorry, he bypassed me. I didn't really know. Then I called the owner. And you know what the person, the owner said?
Oh no, we have a we heard that you have been asked. The Prime Minister has asked you to vacate the bungalow. I said, number one, Indian Prime Minister has plenty of other work than to throw out an MP from his house. Number two, here is my allotment letter, which says I am allowed and I'm allotted this bungalow because I was a minister. I continue to be an MBA. This is a type 7 bungalow. I am allowed to occupy this bungalow. Here is the order. Now, what did the news say? That Alphonse has been allotted a flat, alternate flat. He's been asked to vacate many months back. Now, the Prime Minister himself, as chairman of the committee, has said, please vacate. Now, tell me, none of this happened, man. Mind you, this happens with the biggest media house in Kerala. You tell me, is it right or not? Should I not sue that person? Is it not a criminal offense? Is it not a defamation? I don't even take a cup of coffee, Christina, from anybody. I don't take any favors from anybody, be it the government, be anybody. Imagine when you put out a news like this. Is it offensive? Did you find out the truth? And I have, mind you, I have all the records, which I showed it to them. Then she says, I'm sorry. What is the point of sorry? Because you have already telecast this. It's on your audio live channels. What do I do as a citizen? You tell me. Yeah, it's nice. It's nice to throw a stone at whoever is in power. Tell all kinds of lies because you don't like Modi. And therefore, since Alphonse Kannathanam belongs to, is part of the Modi government, it's nice to throw stones at him. It's nice to defame him. And now because of the social media, even that responsibility is over. At least when you're writing in the newspapers, at least the name was known. At least in a television debate or in a webinar like this, you know who the person is coming in. But in an anonymous, today in the social media where millions of people are completely anonymous, the kind of abuses which come to you for no reason at all, they spread complete lies. Is it responsibility? Is it a responsibility? Now tell me, I was participating in the AsiaNet discussion on the Karshaka, on the agri bills yesterday. I don't know, some of you may have seen. I mean, it was day for us today. 1.5 hour discussion. I said, would you tell me this is exactly what the government has done in the past 6 years for the farmers of India? I gave exact all the calculations. This was the MSP in 2014. What is the MSP for paddy and for wheat today? What is the number of farmers who are benefited in 2014? What is the number of farmers benefited now? Every year, how much was paid to the farmer, total amount of money? What was paid 5 years before this government came to power and what was paid in the past 5 years by Modi government? I gave all the data and both the panelists, one was a senior IAS officer, he says, sorry, Modi hasn't done anything. The other guy says, sorry, I don't want to talk about these numbers. That is the problem. I want to talk numbers. Please. Because we need to go into details. Nobody today in the social media or even the mainline television channels or newspapers want to go into what is the truth. They're not interested. And therefore, I'm sorry, democracy comes with responsibilities. We all have the right to speak the truth. And it is not the responsibility of the Prime Minister alone to ensure the integrity of this country. It's a responsibility of every citizen to ensure the integrity of this country. Just remember, we had a Khalistani movement just next door to Delhi just a few years back. You know, it took something like 20, 25 years to put it down, to destroy it. It's very easy for anybody sitting with a telephone, with a mobile phone or with a camera to plant four stories in this country and turn the citizen against this country. Is it correct? Be it Rajiv Sardeshai or my good friend Shashi Tharoor or anybody for that matter. Is it correct? It's not correct. I think truth is the most important thing. And if we can really, in a discussion, reduce whatever is the truth, like an agri bill, I can reduce the whole thing because I'm a student of economics. I can reduce the whole thing to numbers. What has the government done for the farmer in the past 6 years? I have the numbers. Come on, debate with me. That's what I keep saying. Thank Don't you, just sir. Say, sorry, this government is disastrous or anybody is disastrous. Okay, I stop here. Thank you very much. Yes, the citizen has the right to dissent. In fact, when I was an IAS officer, when I was Commissioner of Delhi Development Authority, I wrote front page articles saying the Prime Minister of India was corrupt and I was suspended from service. So I have shown that I have enough of a backbone when I was in the service, when I was a minister. So I'm saying, yes, the right to dissent is there, but when you dissent, please come out with what are the facts, why you think something is wrong or something is right. I think that is incumbent on the citizen. Thank you. Thank you very much, sir. We understood.
റൈറ്റ് ടു ഡിസന്റ് ഉണ്ട്, വിയോജിപ്പിനുള്ള അധികാരം ഉണ്ട്, പക്ഷെ അത് ഉത്തരവാദിത്വത്തോട് തന്നെ അതുപോലെ തന്നെ ഫാക്ച്വൽ ബേസിസിൽ ചെയ്യണമെന്നാണ് ശ്രീ അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മുടെ പാനലിസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു റൂൾ ഉണ്ട്, 3 മിനിറ്റ് ആണ് നമ്മുടെ പാനലിസ്റ്റുകൾക്ക് അവരുടെ നിലപാട് പറയാനായിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം. കഴിയുന്നതും ആ 3 മിനിറ്റിൽ തന്നെ നമുക്ക് അത് ഒതുക്കേണ്ടതായിട്ടുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പാനൽ ഡിസ്കഷനിലേക്ക് പോകാൻ സാധിക്കൂ. അടുത്തത് നമ്മുടെ കെ എസ് ശബരിനാഥൻ MLA ആണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ വിഷയങ്ങളിൽ വ്യക്തമാക്കുന്നത്. Christina, I'm sorry, I exceeded 3 minutes because you didn't tell me about the 3 minutes. That is why. You didn't tell me 3 minutes. That's why I exceeded. I'm so sorry. No issues, sir. Thank you so much. Yes, Shabirinathan MLA. ശ്രീ കെ എസ് ശബരിനാഥൻ MLA നമ്മുടെ കണക്ഷനിൽ ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിലേക്ക് പോകാൻ ഞാൻ നിർബന്ധിതയായിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ സർ, അങ്ങയുടെ നിലപാടുകൾ ഈ UAPA വിഷയത്തിലും പ്രത്യേകിച്ച് അങ്ങ് തന്നെ പാർലമെന്റിൽ ഇതുപോലോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ സെഡീഷൻ ലോയിലും അങ്ങേക്കുള്ള നിലപാടുകൾ വ്യക്തമാക്കുക. റൈറ്റ് ടു ഡിസന്റ് എന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ പാവനമായ ഒരു അവകാശമാണ്. വിയോജിപ്പുകളിലൂടെയാണ് മനുഷ്യൻ ഇന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ചരിത്രത്തിലെ മഹാത്മാരായ പലരും അവർ ഡിസന്റേഴ്സ് ആയിരുന്നു. സോക്രട്ടീസ് ആണെങ്കിലും ജീസസ് ആണെങ്കിലും ഇന്ന് മഹാത്മാഗാന്ധി വരെ നമ്മൾ നോക്കുമ്പോൾ അവർ ഡിസന്റേഴ്സ് ആണ്. അവർ ഭൂരിപക്ഷത്തോടൊപ്പം നിന്നവരല്ല. ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ പറയുന്നതെങ്കിലും ആ ഭൂരിപക്ഷത്തിന്റെ കണക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായ ഒരു ഇടം കണ്ടെത്തി നിലപാട് പ്രഖ്യാപിച്ചവരാണ് ഡിസന്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഡിസന്റിന് അനുവാദം തരുന്നില്ല, അവസരം നൽകുന്നില്ല എങ്കിൽ നമ്മുടെ ജനാധിപത്യം അർത്ഥരഹിതമായ ഒന്നായിത്തീരും. ഇപ്പോൾ ഇവിടെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാന്യായ അൽഫോൺസ് കണ്ണന്താനം കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വിഷയം അവിടെ അവതരിപ്പിച്ചു. ഞാൻ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്കും പോകുന്നില്ല. ഡിസന്റ് ചെയ്യുന്നതിന് നമ്മുടെ ഭരണ സംവിധാനത്തിൽ എത്രമാത്രം അവസരമുണ്ട്, എത്രമാത്രം അതിന് സാധ്യതയുണ്ട് നമ്മളിത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഡിസന്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് കളവാണ്, അവർ പറയുന്നത് നുണയാണ്, ശരിയല്ല, അല്ലെങ്കിൽ രാജ്യദ്രോഹമാണ് എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. അങ്ങനെ രാജ്യദ്രോഹം എന്ന കുറ്റം ചുമത്തി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിയന്ത്രിക്കുന്നതിന് ശ്രമിക്കുമ്പോൾ, ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ അപകടം. ഇവിടെ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രണ്ട് നിയമങ്ങളെ കുറിച്ച്, ഒന്ന് സെഡീഷൻ സെക്ഷൻ 124A IPC, മറ്റൊന്ന് UAPA. ഈ രണ്ട് നിയമങ്ങളോടും അതിശക്തമായ വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 124A എന്നത് നമ്മുടെ ഭരണഘടനയിലില്ല സെഡീഷൻ. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് Article 19(2) ആണ് പറയുന്നത്, റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ആ കൂട്ടത്തിൽ സെഡീഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡിഫമേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടന്റ് ഓഫ് കോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പാർലമെന്ററി പ്രിവിലേജ് അത് പ്രത്യേക നിയമമുണ്ട്. പക്ഷേ സെഡീഷൻ എന്നത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കാരണമായി ഭരണഘടന പറയുന്നില്ല. UAPA എന്നത് എത്രമാത്രം പ്രാകൃതമായ ഒരു നിയമമാണ്, എല്ലാ ഭരണകൂടങ്ങൾക്കും അത് ആവശ്യമുണ്ട്. അത് BJPയുടെ മാത്രം സന്തതിയല്ല, കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. 2008 ബോംബെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതികഠിനമായ നിയമം ആവശ്യമുണ്ട് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി ചിദംബരം ആണ് ലോക്സഭയിൽ ആ ഭേദഗതികൾ കൊണ്ടുവന്നത്. അന്ന് അതിനെ എതിർത്ത് സംസാരിക്കുന്നതിന് മാത്രമല്ല അനുകൂലിച്ച് വോട്ട് ചെയ്യാതിരിക്കുന്നതിനും അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിനൊന്നും വിട്ടുവീഴ്ചകളില്ല. നോക്കുക, ഇപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് രാജ്യദ്രോഹികളായി ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ വരവര റാവു, എത്ര വയസ്സ്, പ്രായം, ശാരീരികമായ സ്ഥിതി, അല്ലെങ്കിൽ സ്റ്റാൻ, ഫാദർ സ്റ്റാൻ സ്വാമി, ആരൊരു ജസ്യൂട്ട് പുരോഹിതനാണ്, 88 വയസ്സ്, കൈ വിറയാറുന്ന കൈകൊണ്ട് ഒരു കപ്പ് വെള്ളം ചുണ്ടോട് അടുപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾ, അദ്ദേഹത്തിന് പേപ്പർ സ്ട്രോ വെള്ളം കുടിക്കുന്നതിന് അതിനുവേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇതാണ് ഒരു ജനാധിപത്യ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ഏത് ഭരണകൂടത്തിന്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരെ ശിക്ഷിക്കുന്നത്, നിശബ്ദരാക്കുക, ശിക്ഷിക്കുക, അതിനുള്ള ധാരാളം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞത് ഈ സെഡീഷൻ ഒരു നിയമം ഉണ്ടാകാൻ പാടില്ല എന്ന്. ജവഹർലാൽ നെഹ്റുവും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഒരു മാറ്റവും വന്നിട്ടില്ല. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല നിരവധിയായ വ്യക്തികൾക്കെതിരെ വിവേചനരഹിതമായി ഈ നിയമങ്ങൾ പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യ 3 മിനിറ്റ് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് രാജ്യദ്രോഹം. രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു പാർട്ടിയുടെ മാത്രം കുത്തക്കയായി എടുത്തുകൊണ്ട് ആരെ വേണമെങ്കിലും ആക്ഷേപിക്കുന്നതിന് രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡോക്ടർ ജോൺസൺ വളരെ പ്രസിദ്ധമായി പണ്ട് പറഞ്ഞിട്ടുണ്ട്, പേട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന്. പക്ഷെ ആ പേട്രിയോട്ടിസം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് തിരുത്തി തിരുത്തി ഇപ്പോൾ അത് മറ്റു പലതുമായിട്ടുണ്ട്, പൊളിറ്റിക്സിലൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പേട്രിയോട്ടിസമാണ്. രാജ്യ സ്നേഹത്തിന്റെ പേരിൽ എന്ത് അതിക്രമവും ഏത് തെമ്മാടി കൂട്ടത്തിലും കാണിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ സത്ത, അതിന്റെ ആത്മാവ് എന്ന് കരുതുന്ന അഭിപ്രായപ്പെടേണ്ട സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക്, അതാണ് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം, അതാണ് രാജ്യദ്രോഹം. നമ്മുടെ ഭരണഘടനയുടെ ചൈതന്യത്തിന് നിലക്കാത്ത രീതിയിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ, അത് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുമ്പോൾ, അതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹമായി കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും ഈ രണ്ട് നിയമങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമാകുമ്പോൾ അത് വളരെ പ്രയോജനകരമായ നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്നതിനും താഴ്ന്ന നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്നതിനും നമുക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ ആദ്യം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഒന്ന്, രാജ്യദ്രോഹം എന്നൊരു കുറ്റമുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ രാജ്യദ്രോഹവും രാജദ്രോഹവും വേർതിരിച്ചു കാണണം. രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ ഭരണകൂടത്തെ വിമർശിക്കലാണ്. ഭരണകൂടത്തെ വിമർശിക്കുന്നതിന് അത് റൈറ്റ് ടു ഡിസന്റിന്റെ ഭാഗമാണ്. എനിക്ക് ഡിസന്റ് ചെയ്യുന്നതിന്, എന്റെ ഭരണകൂടത്തോട് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് എനിക്ക് അവകാശമുണ്ട്. ആ ഡിസന്റ് അംഗീകരിക്കാതെ ഡിസന്റേഴ്സിനെ രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന, അവരെ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ ജനാധിപത്യത്തിന് വലിയ തോതിലുള്ള ക്ഷതം ഏൽപ്പിക്കും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ആമുഖ പ്രസ്താവന അവസാനിപ്പിക്കുന്നു. താങ്ക് യു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ഭരണകൂടത്തെ വിമർശിക്കാനുള്ള ആ ഒരു അവകാശവും അതുപോലെ തന്നെ രാജ്യസ്നേഹവും രണ്ടും രണ്ടാണെന്ന് തന്നെ അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ്, അങ്ങേക്ക് അങ്ങയുടെ നിലപാട് ഈ രണ്ട് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാവുന്നതാണ്. സാർ, അങ്ങയുടെ ഓഡിയോ മ്യൂട്ട് ആണ്. ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ഓഡിയോ മ്യൂട്ട് ആണ്. ഞാന് സെബാസ്റ്റ്യൻ പോളിന്റെ അഭിപ്രായത്തോട് ചില ഭാഗത്തോട് യോജിക്കുന്നു. കാരണം റൈറ്റ് ടു ഡിസന്റ് ഇന്ത്യയിലെ ഏത് മന്ത്രിമാരെയും ഏത് ഇന്ത്യ രാജ്യത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് വിയോജിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. അത് ഭരണഘടന നമുക്ക് നൽകുന്നതാണ്. ഇപ്പൊ നമ്മൾ കർഷക സമരത്തിലോട്ട് നോക്കിക്കോളൂ. ആ കർഷക സമരത്തില് അവിടുത്തെ ഏകദേശം പഞ്ചാബ് ഹരിയാനയിലെ കർഷകര് വളരെ കൃത്യമായി വയലൻസിൽ പോകാതെ അവര് അവരുടെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ചില വ്യക്തികൾ റെഡ് ഫോർട്ടി കയറ്റി ചെയ്ത് അവരെന്ത് ചെയ്തു, അവർ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളവരല്ല എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിന്റെ അർത്ഥം ഈ സെഡിഷൻ മീറ്റിംഗ് ആക്ട് 1911 പറഞ്ഞു വരണമുണ്ട്, 124B(a)ഉണ്ട് നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ സെഡിഷൻ. അപ്പൊ അതിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് തിക്കായത്തിന്റെ നേതൃത്വത്തിലുള്ള കർഷകർ വളരെ സൂക്ഷിച്ചാണ് ആ 62 ദിവസമായിട്ട് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷകരുടെ അവകാശങ്ങള് ത്യജിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 3 നിയമങ്ങളും പൊളിച്ചെഴുത്തണമെന്ന് പറഞ്ഞ് അവർ കൃത്യമായി മരണം വരെ സമരം നടത്തുകയാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അവരെ സെഡീഷ്യേഷൻ മീറ്റിംഗില് അല്ലെങ്കിൽ അതൊരു സെഡീഷ്യേഷൻ മീറ്റിംഗ് ആണ്, 124A പരിധിക്കുള്ളിൽ വരുന്ന കുറ്റമാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് അവർ വളരെ സൂക്ഷ്മതയോടെയാണ് ആ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കാതെ തന്നെ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഈ കർഷക സമരത്തെ യു എ പി ഐയിലോ അതുപോലെ തന്നെ 124
124A-യിലേക്കും ഉൾപ്പെടുത്തുന്നത് അത് ഏതായാലും ജനാധിപത്യത്തിന് വിരുദ്ധമായ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്കറിയാം യു എഫ് എ ആക്ട് അനുസരിച്ച് അൺലോപ്പൽ ആക്ടിവിറ്റി പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ടെററിസ്റ്റ് ആക്ടിവിറ്റികള് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ചില ഒരു 33 ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇന്ത്യയിൽ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഖാലിസ്ഥാൻ ഗ്രൂപ്പ് ഉണ്ട്, മാവോയിസ്റ്റ് ഉണ്ട്, ഇതെല്ലാം പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ്, 33 ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ ആ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആ ഖാലിസ്ഥാൻ മൂവ്മെന്റിലെ ചില ആൾക്കാര് കർഷക സമരത്തിലെ നുഴഞ്ഞു കയറി എന്നൊരു ആരോപണം നമ്മൾ കണ്ടു. യു എ പി അനുസരിച്ചുള്ള കേസെടുക്കാനായിട്ടും കേസെടുത്തു കഴിഞ്ഞു, കുറെ പേരെ അതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കർഷകരെ. അപ്പം ജനാധിപത്യത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഞാൻ അത് കണക്കാക്കുന്നത്. കർഷകർ എന്ത് സമാധാനപരമായിട്ടാണ്, ചില ആൾക്കാർ പോയി റെഡ് ഫോർട്ടിൽ കയറി, അത് അവര് അവര് കൃത്യമായിട്ട് അവർക്ക് എതിരായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ കൂടെ ഉള്ളവരല്ല, ഇതിനകത്ത് നുഴഞ്ഞു കയറിയവരാണെന്ന് പറഞ്ഞ് അവരെ നിഷേധിച്ചു. അപ്പൊ കർഷകർക്കറിയാം, അവർക്കൊരു നോട്ടീസ് പോയി, അവരുടെ നേതാക്കന്മാർക്ക് ഒരു നോട്ടീസ് പതിപ്പിച്ച് അവർ നടത്തി. അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും കമ്മീഷണർക്കും ആ സെഡിഷൻ മീറ്റിംഗ് ആയിട്ടോ 124A അനുസരിച്ച് ഒരു നോട്ടീസ് അവിടെ കൊണ്ടുപോയി പതിച്ച് നടത്താൻ അവകാശമുണ്ട്, ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ഉള്ള ഒരു കുറ്റം അവർ ചെയ്തില്ല എന്ന് വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തില് നമുക്ക് രണ്ട് കുട്ടികളെ, നമ്മൾ അലനെയും താഹയും, നമ്മൾ രണ്ടുപേരെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടുന്ന് ഓടിപ്പോയി, ശ്രീജിത്ത് വിജയൻ എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് യു എ പി എ കേസ് അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഇന്ത്യയിലെ യു എ പി എ കേസ് അനുസരിച്ച് ഒരു വ്യക്തിയെ മാത്രമായിട്ടാണേലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ അറസ്റ്റ് ചെയ്യാൻ 2019 പുതിയ അമെൻഡ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പോ ഒരു അസോസിയേഷനോ അല്ലാതെ തന്നെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്താൻ സാധിക്കും എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ആ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് തമ്മില് വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. കാരണം കർഷക സമരം എന്തായാലും ശരി, യു എ പി എ പരിധിക്കുള്ളിൽ വരില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അതൊരു സെഡീഷ്യസ് മീറ്റിംഗ് അല്ല, അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. ഭരണഘടന അനുസരിച്ച് കൃത്യമായി അവർക്ക് അതിന് അവകാശമുണ്ട്, അതിന് അവർക്ക് റൈറ്റ് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മാത്രമാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സമരത്തെ ഗവൺമെന്റ് വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് അത് കണക്കാക്കുന്നത്. കാരണം അത് ഡിസ്പേഴ്സ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ചില അവിടെ ഇവിടെ ചില പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ കേരളത്തിലെ ചില കുട്ടികള് കോളേജിൽ പഠിക്കുന്നവരെല്ലാത്തിലൊക്കെ വായിച്ചു വളർന്ന് അവര് വളരെയധികം കുട്ടികള് വഴിതെറ്റിപ്പോയതായിട്ടും കാണുന്നുണ്ട്, കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ. അലൻ തകയൊക്കെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. അവര് അങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള മാവോയിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ യു എ പി എ കേസ് നിലനിൽക്കും. യു എ പി എ കേസ് നമുക്കറിയാം, യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ആണ് യു എ പി കേസ് ആവശ്യപ്രകാരം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യത്തും ഇതുപോലെ യു എ പി എ ഉള്ള ആക്ടുകൾ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം അതിലേക്ക് അസോസിയേറ്റ് ചെയ്യുകയോ പണസമ്പാദന ചെയ്യുകയോ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്ത് വെപ്പം കൊണ്ടുപോയോ അല്ലെങ്കിൽ ബോർഡറിൽ കൂടെ ടെററിസ്റ്റുകളെ കടത്താൻ അനുവദിക്കുക, ഇതൊന്നും ലോകരാഷ്ട്രങ്ങൾ ആരും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്ത്യയിലെ ഇത് മിസ്യൂസ് ചെയ്യുന്നതായിട്ടും ചില ഇൻസ്റ്റൻസസ് അടുത്ത കാലത്ത്, അത് സുഭാഷ് ബോസ് സാർ ഒരെണ്ണം പറഞ്ഞു, ഒരു ഒരു സ്വാമിയുടെ കാര്യം, ഒരു 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 പ്രീസ്റ്റിന്റെ കാര്യം. അപ്പൊ ചില കാര്യത്തില് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ജനറൽ ആയിട്ട് പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആരെയും വിമർശിക്കാം, ഏത് കോടതിയുടെ ജഡ്ജ്മെന്റ് നമുക്ക് വിമർശിക്കാം, ഏത് ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ നമുക്ക് വിയോജിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് യു എ പി എ മിസ്യൂസ് ചെയ്യരുത് ഒരിക്കലും, അല്ലെങ്കിൽ സെഡീഷൻ ആക്ട് ഒരിക്കലും മിസ്യൂസ് ചെയ്യരുതും, ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഈ രണ്ട് നിയമങ്ങളോടും, സെഡീഷൻ 124A-യോടും അതേപോലെ തന്നെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, ഈ രണ്ട് കാര്യങ്ങളോടും പൂർണ്ണമായും വിയോജിക്കുമ്പോൾ അങ്ങ് അതിന് ഭാഗികമായ വിയോജിപ്പ് പറയുന്നു. കർഷക സമരങ്ങളെ അങ്ങ് അനുകൂലിക്കുമ്പോൾ തന്നെ അലനും താഹയും പോലെ ഉള്ളവർ, അല്ലെങ്കിൽ അതുപോലെ വായിച്ചു വഷളാകുന്ന, അങ്ങയുടെ ഭാഷ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾ അത് ദുരുപയോഗം ചെയ്യുന്നു. മറ്റൊന്ന്, ഈ നിയമം ആരാണോ നിർവഹിക്കാൻ വിധിക്കപ്പെട്ടവർ അവരും ഇത് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും അങ്ങ് പറഞ്ഞു വെക്കുന്നു. കൂടുതൽ ചർച്ച നമുക്ക് പാനൽ ഡിസ്കഷൻ സമയത്ത് നടത്താവുന്നതാണ്. ശ്രീ കണ്ണൻ ഗോപിനാഥ് IAS-നെ എനിക്കിപ്പോൾ ഓൺലൈനിൽ കാണാൻ സാധിക്കുന്നില്ല, ഉണ്ട്, അങ്ങ് ഓൺലൈനിലുണ്ട്. അങ്ങയുടെ ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം.
ശ്രീ കണ്ണൻ ഗോപാലയുടെ നിലപാട് വ്യക്തമാക്കാവുന്നതാണ്. ഇതുവരെയുള്ള പാനലിസ്റ്റുകൾ പറഞ്ഞതൊക്കെ അങ്ങ് കേട്ടല്ലോ. തീർച്ചയായും ഞാൻ ഇന്നും കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നു. കാര്യം പല ഭാഷകളിലായിട്ടാണ് പലയിടത്തും സംസാരം. ഇഫ് ഇറ്റ് ഇസ് ഓക്കെ. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദ സെഷൻ ആൻഡ് വിത്ത് സച്ച് എ വണ്ടർഫുൾ പാനൽ. ആൻഡ് ഐ എം ഇൻ എ റഷ്, സോ ഐ മേ ബി ആക്ച്വലി കംപ്ലീറ്റിംഗ് മൈ ടോക്ക് ആൻഡ് ദെൻ ഐ ലീവിംഗ്. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസെന്റ് democracy and dissent, I think there is no democracy without dissent. There cannot be any democracy without dissent. And dissent is not a dissension between two people. Dissent in a democracy is with the state. So when a citizen is saying that I don't agree with the state, whether that space is there for the citizen or not, that is where, you know, where we say that whether there is space for dissent or not. It is not whether me or Christina or Sharada is disagreeing on various issues. You can never use state violence against me. But when I am dissenting against the state has a legitimate monopoly over violence. And that is what it uses to shut you down. And this has gone beyond this 124A or the UAPA, because there was no ecosystem before through which you could actually convince a large population that so-and-so who is questioning the government is actually, it deserves to be in jail. So law does not exist in isolation. Law exists in the societal realities. And in today's reality, it is so very easy to convince a large set of population that if somebody is questioning the government, he or she should necessarily be put in bar because he or she is necessarily doing a seditious act. It's a very simple thing. It starts with labeling. So if you are an intellectual and you start questioning the government, you are immediately called as an urban Naxal. If you are a student in a JNU or a Jamia and you start questioning the government, you are labeled as a tukde tukde gang. If you are a Sikh and question the government, then you are called a Khalistani. If you are a Muslim and starts questioning the government, then you are immediately called a jihadi or an atangwadi. Or if you are, in my case, I have been called a deshadrohi or rajadrohi for so many times questioning the government. Because what one thing is done, this creates ecosystem for legitimizing the state violence. What happens is through this, I agree with Pons Kanandanam sir, that the social media has been very irresponsibly used, but by those who are in power, to tarnish anybody and everybody who is questioning the government by equating government with the country. This country, the danger with that is, even with the amount of majority, because right now the current government has a huge majority in the parliament, even with that, if you look at the number of voters in absolute sense, because we have a first-past-the-vote system, we have 23 crore voters out of around 90 crore eligible voters supporting the government. That means most of them have not voted. I'm not saying that they oppose the government precisely, but they have not voted. Now, if the support of this government start declaring everybody who has not voted this government as an anti-national, the moment they start questioning, that is the most seditious act that can happen in this country, because you are willfully and deliberately weakening and breaking the country. You are saying that the farmers who are protesting, you are looking at their pagadi and saying that they could be Khalistani. You know, you are sending that message that they could be Khalistani. And this legitimizes the state violence. This legitimizes the next step, that is the police action against them under UAPA or Section 124A. It happens again and again. And every single movement that you can see, be it the NRCCA movement, I was yesterday in Algar Parishad in Pune as a speaker there, or you look at what is happening in Singhu. First, it starts with the social media violence, wherein they are repeatedly portrayed as anti-national. Then there is a use of non-state violence. The issue between the government and people is somehow made into two sections of people. So a local would start protesting against the protesters who are there in the Singhu border. Or a Hindu, or there will be a support rallies for an act which is already in place, like in case of CAA, so that it becomes a fight against those who support the act and those who oppose the act. Every fight against the government, the people versus government fight in various issues, you may disagree with the arguments, but it is necessarily a people versus the state question where I disagree with certain acts of the state. And that is diverted into a people versus people. And then that becomes a violence. There is a first use of non-state violence. And then use state violence to suppress one side. While we're doing this, what we are not realizing is this is a diminishing return game. One by one, we are branding everybody as an anti-national. Act
unfortunately, what happened was that our laws came first and the constitution came next, you know. So most of our acts were actually pre-constitution. And if this act, let's say 124A, was to be newly introduced, which I hope if it is completely repealed and brought in, if the Supreme Court is asked to check whether it is in line with the constitutional principles, we might have a different judgment than when it was continued from the pre-constitution era. Why? Because I disagree with one of the key aspects, because the emphasis on the duties. The relationship between a citizen and the state is one of accountability of the state towards the citizen. It cannot be turned the other side around. And that is why rights are fundamental and justiciable. Because how a republic is formed, we as citizens come together, surrender certain rights to form the state and say that the state can use those rights with certain conditions. Those conditions are important. Only under those conditions, you can take away my rights. Other than that, my rights are inalienable. Nammal ippozhum prajakalana. പൗരന്മാരല്ല പ്രജകളിൽ നിന്നും പൗരന്മാരിലോട്ട് ഉള്ള യാത്രയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ വളരെ പതുക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു യാത്രയുടെ ആവശ്യമേ ഇല്ല എന്നൊരു തീരുമാനത്തിലോട്ടെത്തി അതായത് പ്രജയിൽ നിന്നും പൗരനാവേണ്ട കാര്യമില്ല പകരം നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാർ സ്കീമുകളിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് സുഖമായിട്ട് ജീവിച്ചോ ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവകാശമില്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യവുമില്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പിന്നീടാണ് സർക്കാർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ പല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ലേബൽ ചെയ്ത് എല്ലാ ചോദ്യങ്ങൾക്കും ലേബൽ ചെയ്ത് നിങ്ങളെ ആദ്യം തന്നെ ദേശദ്രോഹിയാക്കാനുള്ള എല്ലാ ലിമിറ്റും തുടങ്ങിക്കഴിഞ്ഞു സ്റ്റേറ്റ് വയലൻസ് ഇസ് ഓക്കെ ഐ ദാറ്റ് കൻ ബി ഡെൽറ്റ് വിത്ത് ഷെയ്മ് ഓൺ യു പ്രൈം മിനിസ്റ്റർ എന്ന് എഴുതിയതിന് രാജ്കോട്ടിൽ എനിക്കെതിരെ FIR ഉണ്ട് IASൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു തിരിച്ച് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നതിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെതിരെ വീണ്ടും FIR എടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഡിസെൻഡ് ചെയ്യാൻ എന്ന് പറയുന്നു ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ അതേ സൈഡിൽ തന്നെ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിച്ചു ആ കുട്ടി പാകിസ്ഥാൻ ജിന്ദാബാദ് ഇന്ത്യ ജിന്ദാബാദ് എന്ന് 19 വയസ്സുള്ള ഒരു കുട്ടി കടന്നു UAP സെഡിഷനിൽ സത്യം എന്താണ് ചെയ്യുന്നത് ടെററിസ്റ്റിനെതിരെ ഉപയോഗിക്കേണ്ട നിയമങ്ങൾ സാധാരണ പൗരന്മാരെ സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന പൗരന്മാർക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് സത്യം നാളെ ഒരു ടെററിസ്റ്റിനെ പിടിച്ച നാട്ടുകാർ സമ്മതിക്കില്ല ഒരു ടെററിസ്റ്റ് ആണെന്ന് സർക്കാർ നുണ പറയുന്നതാണെന്ന് പറയൂ നേരായുള്ള ഒരു ടെററിസ്റ്റിനെ പിടിച്ചാൽ പോലും കാര്യം നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങളെ ഉപയോഗിക്കുന്നത് ഇത് ഒരു ഫേസ് ആണെന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ കാര്യം വരുന്ന പുതുതലമുറ ഇന്നലെ പോയപ്പോഴും ഒരു 65 ജില്ലകൾ ഞാൻ ഈ കഴിഞ്ഞ 6 ഇടയ്ക്ക് കൊറോണയ്ക്ക് മുമ്പുള്ള 6 ഇടയ്ക്ക് യാത്ര ചെയ്തിരുന്നു ഈ നിയമങ്ങളോ അല്ലെങ്കിൽ ഈ ലേബലിംഗോ കൊണ്ട് പേടിക്കുന്ന ഒരു തലമുറയല്ല ഉയർന്നു വരുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പും തൻ്റെ ഉള്ള ഒരു തലമുറ തന്നെയാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി ഞാൻ വിട വാങ്ങുന്നു ജയ്ഹിന്ദ് Sir, one minute, doesn't see you wish to leave before the panel discussion. I wish to ask you a suggestion. Because, sir, the complete item, യോജിച്ചുകൊണ്ട് അതായത് നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമമാണ് 124A അതേപോലെ തന്നെ UAPA പോലെയുള്ള നിയമങ്ങൾ എന്ന് അങ്ങ് പറഞ്ഞു അങ്ങ് പറയുന്നത് പോലെ ഈ ബ്രാൻഡിങ് ഒരു ഭാഗത്തുണ്ടാകുന്നു ഈ പറയുന്ന ജിഹാദികളെന്നോ അല്ലെങ്കിൽ ടുക്കടേ ടുക്കടേ ഗാങ് എന്നോ പല രീതിയിലുള്ള ബ്രാൻഡിങ്ങുകളൊക്കെ ഉണ്ടാകുന്നു പക്ഷെ അതേസമയം തന്നെ മറ്റൊരു ഫാക്റ്റും നമ്മുടെ മുന്നിലുണ്ട് അതായത് യഥാർത്ഥത്തിലുള്ള രാജ്യദ്രോഹവും യഥാർത്ഥത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യത്തുണ്ടാകും സോ വാട്ട് ഷുഡ് ബി ആൻ ആൾട്ടർനേറ്റീവ് നമുക്കിപ്പോ ടാടയില്ല നമുക്കിപ്പോ കോട്ടയില്ല പക്ഷെ വാട്ട് ഷുഡ് ബി ആൻ ആൾട്ടർനേറ്റീവ് ടെററിസ്റ്റിന് വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അത് സ്റ്റേറ്റിനെതിരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് അതായത് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ദി നേഷൻ എനിബഡി ഹു ക്വസ്റ്റ്യൻസ് ദി സ്റ്റേറ്റ് ഈസ് ആക്ച്വലി ക്വസ്റ്റ്യനിങ് ദി ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്നുള്ള ഒരു ഇക്വലൻസിൽ നിന്നാണ് 124A വന്നിരിക്കുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പുള്ള നമ്മള് സബ്ജക്ട്സ് ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു നിയമമായിരുന്നു സിറ്റിസൺ ആയിരുന്ന ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഒരു നിയമമല്ല ആ നിയമം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു 124A റെലവൻസ് കംപ്ലീറ്റ്ലി ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ UAPA ഐ അഗ്രി ദർ ആർ വേരിയസ് പ്ലേസസ് വേർ ഇൻ ടെററിസം ഇസ് നോട്ട് ആൻ ഇമാജിൻഡ് ആക്ടിവിറ്റി ഇറ്റ് ഇസ് എ റിയൽ ആക്ടിവിറ്റി ദർ ആർ ഇഷ്യൂസ് വേർ ഇൻ ദർ ആർ റിയൽ ടെററിസ്റ്റ് ഹു ആർ ട്രൈങ് ടു അറ്റാക്ക് അവർ കൺട്രി ഓഫ് കോഴ്സ് ആൻഡ് വി നീഡ് ലീഗൽ ഫ്രെയിംവർക്ക് ടു ഡീൽ വിത്ത് ഇറ്റ് പക്ഷേ വെൻ യു യൂസ് ദോസ് സെക്ഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദ അമെൻമെന്റ്സ് ബൈ വിച്ച് യു ആർ സേയിങ് ദാറ്റ് എനി ഇൻഡിവിജ്വൽ ക്യാൻ ബി ഇൻ യുനോ സെപ്പറേറ്റ്ലി ലേബിൾഡ് ആസ് എ ടെററിസ്റ്റ് യുനോ ടുമോറോ ദ ഗവൺമെന്റ് ഡിസൈഡ്സ് ദാറ്റ് ഐ നീഡ്സ് ടു ബി ലേബിൾഡ് ആസ് എ ടെററിസ്റ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഡൺ ആൻഡ് ദ ഗവൺമെന്റ് ക്യാൻ ഈസിലി ഡിക്ലെയർ മീ ആസ് എ ടെററിസ്റ്റ് വിതൗട്ട് ഹാവിംഗ് ടു പ്രൂവ് എനി ലിങ്ക്
of me with any other organization, any terrorist organization or anything. Now, you can make an argument that this is to deal with the lone wolf attacks which happen in various places. But the laws that are in place should be proportionate to the threat person. It cannot be like, you know, you have that way. Anybody could be, you know, anything perceived as a terrorist act could be potentially a terrorist act or a question against the nation, of the integrity of the nation, and then you start creating laws against it. But that is not how the, you know, a nation functions. A nation doesn't function because of the force of law. It functions. We continue as a nation because we believe in the unity. The people believe in the unity of this country. We need to continue in this country and grow and develop as a country. And that with that condition is a republic is formed. It is that contract which continues the republic. It is not the force of the law that's saying, no, nobody would question this, because if you ask this question, then the state or the nation is so feeble. This nation is so feeble that somebody may ask a question and then you would have to be branded as a terrorist. I don't agree with that. You have so less belief in our country. I have a lot more belief in my country, wherein a lot of questions, a lot more questions, 1,000 times tougher questions could be asked of the government of the day, and even of the nation. If the nation is not delivering to the expectations of the people, then people have every right to ask the questions to the nation also. And that is where the rest of us would come to picture and try to answer those questions, not to shut them down, not to silence them down, not to put them in jail and let them rot. Just it was last week without trial under UAPA. The issue with UAPA is that you won't get bail. And the thing is that not only that you won't get bail, all the considerations that you have to meet at the time of the bail is actually on merit. A lot of those questions are of merit. And hence it involves merit, generally the bail is not granted. And if bail is not granted, the conviction also becomes automatically a result. And without trial, 6 years, and the person died in jail, the lady died in jail. 6 years she was in jail, wasn't she a citizen of India? Isn't that, she could have been you or me. There was no trial. How do we decide that she's a terrorist? There was no trial till date and she died in jail. Who do we answer if she has a daughter or a son? He asked that, what did my mother do that she has to die in jail without a trial? I think these are answers we owe to the citizens. We have to treat essentially our people as citizens who have a right and not to preach them about duties. Because as a government, as a state, we haven't done our duties. If only we were preaching ourselves to do our duties, I think the citizens, and let me be very clear, this republic is not out of the charity of officers or government. This republic exists because of the assertiveness of citizens. And it will continue because of the assertiveness of the citizens, not out of a charity of the officers. Thank you. Thank you, sir. Thank you so much. ഇനി അപൂർവയാണ്, അപൂർവയ്ക്ക് അപൂർവയുടെ നിലപാടുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാവുന്നതാണ്. Firstly, thank you so much for inviting me for this panel. I'm extremely honored to be a part of such, amidst such august company. It's truly an honor. Secondly, I think I'd like to give a very different view on everything that's mentioned today. I agree to a lot of things that most of them have spoken. And as an international lawyer, I think it's also essential to sort of give a different point of view to the existing problem. So under international law, it's, we all know that India is obligated under international law to sort of recognize international standards of freedom of speech, having ratified covenants such as ICCPR. And in some of the cases that we see, the Indian Supreme Court has also sort of narrowed down the scope of the laws, but they continue to sort of be misused, making clear that the laws themselves need to be amended or repealed if India is to sort of comply with the international standards. And secondly, these laws that are sort of enshrined in Article 19 of the Constitution, it's not just fundamental rights in itself, but it's also sort of an enabler of other rights, like, for example, the economic, social, and political and cultural rights, which is also what one of the former UN Special Rapporteur on freedom of speech also mentioned. So the right that is mentioned in Article 19 sort of gives right to what right of dissent or right to disagree actually attains. So in my opinion, this right to disagree is extremely important and crucial to us as a society. So there is this particular theory of paradigm shift by Quinn that I think I should mention here. So this theory sort of proposes that in order to sort of develop a new or a progressive system,
every society sort of goes through a period of revolution in order for a new norm to be formed. So in this period of revolution, dissent, I think, is extremely crucial, because if the propagators of this new norm does not sort of question the archaic systems and thoughts that we have, there would no longer be a progressive norm in existence. So to sort of progress as a democracy, I think it's very important that we dissent and that we disagree, that we criticize the existing establishments. So even in the past, a lot of, you know, government establishments have stressed the importance of freedom of speech, but the recent chain of events sort of shows a very different, you know, reality. And one of the things that I think it's extremely important to sort of stress on is how vaguely worded most of these provisions are. So to sort of, you know, go move ahead from this, it's important to sort of nuance these provisions. It's important to amend these provisions. And I'll sort of briefly analyze a few provisions under law that is increasingly used as tools to sort of silence those who dissent the established ideology of the majority. So in the recent years, as most of you have mentioned, that sedition and UAPA have sort of been used to routinely, you know, silence those who dissent from the established norms. So when you look at data, like I was sort of looking at, you know, the data that was established, that was put forth by the National Crime Record Bureau, which stated that, you know, 93 cases of sedition were filed in 2019, which was almost like a 165% jump from 35 in 2016. And UAPA cases, when it comes to UAPA cases, there were around like 1,226 cases, which was filed in 2019, which again is like a 33% jump. And the, you know, when you look at sedition law in itself under, you know, section 124A of the IPC, it was sort of established during the British period to sort of oppress, you know, Indians. So the very fact that these are archaic laws and these sort of needs to be amended or repealed in itself is something that really needs to be, you know, looked into and introspected, because this law was sort of an instrument of colonial oppressors. And another thing that we need to look into is how the wordings of these provisions are very vague. So interpretations of law also will change according to how, you know, the wordings are. So it's important that it's nuanced. And one of the major things that we saw, or, you know, this sedition law was widely discussed, especially when in 2016, when Kanhaiya Kumar was arrested. And till now, there is no proof which showed that he actually said any of those statements which, you know, people said that he made, like, which were anti-national speeches. But there is no proof till date to actually show, there is no evidence to show that he actually made those statements, because the footage does not show, you know, what that he made any sort of anti-national statements in itself. So it's important to show that there is nexus between what the act was and that it incited any sort of violence. And this is exactly why we need an amendment to this, which was actually proposed by Mr. Shashi Tharoor, you know, in a couple of years back. And it's sort of ironic that, you know, he actually got booked under the very same law a couple of days ago. And when you look at UAP, on the other hand, I think it's important that we mention the Shaheen Bagh protest, because the historic protest of Shaheen Bagh, which was led by Muslim women, emerged as sort of like a symbol of resistance all across the world. But I feel like instead of sort of introspecting what the law, the CAA says, most students got booked under UAPA. And this is, I think, one of the cases that I really, you know, like, read a lot about was the case of, who was actually a pregnant woman, and she was booked under UAPA saying that she was a co-conspirator of the Delhi riots. But again, there is no sort of evidence which actually shows that, you know, she was linked to any of those riots as well. And again, lastly, I think it's also important that I mention a particular case that has surfaced on social media and on newsrooms, which is the arrest of the comedian Munawar Farooqi. So the case has sort of generated controversy over the basic premises that, you know, he was arrested for telling jokes, which strikes a blow to the right of freedom of speech and expression in itself. Because the police also has come out and said that there is no sort of evidence which shows that he actually made any sort of statements hurting the sentiments of, you know, a religious community. And again, in, you know, when you look at the Human Rights Committee, the General Comment 34, it has made very clear that the laws
prohibiting display of lack of respect for a religion or other belief system, including blasphemy laws, are incompatible with ICCPR, except in circumstances where the speech rises to the level of advocacy of religious hatred that constitutes incitement to discrimination, hostility, or violence. So in this particular case of Munawar Farooqi, there was no sort of malicious intent. So intention was extremely important, which, you know, we cannot really see in this case. And another, fact of the matter is he still has not been released on bail, where in the case of Arnab Goswami, the court clearly said that the kind of ideology that we need to adopt is bail over jail. So the selective usage of, certain, laws and provisions is something that we really need to, introspect as well. And lastly, the fact that India has actually dropped to rank 142, which is 2 points below its 2019 ranking in the 2020 World Press Freedom Index in 2020, something that really, talks about the manner in which, we are, following right now. And this, the dropping of the rank is basically, it can be sort of related to how, the situation in Kashmir is, sort of unfolded, especially after the abrogation of Article 370. So in this particular case, the silencing of the dissent of an entire state by, blocking communication, by ensuring that journalists were not able to report the matter, really shows that, there's a sudden shift from freedom of speech to sort of silencing dissent of any manner and touting peaceful protests to be something anti-national. So it's important to sort of, reanalyze the laws that we have to make sure that the laws are more nuanced, to ensure that archaic laws are amended or repealed, and to sort of, understand the very essence of the constitution that, especially of Article 19 that is enshrined in our constitution, which is a very fundamental, fundamental right for all of us. I really hope that we sort of analyze and introspect a lot more, and I'm looking forward to discussing more on the same. Thanks, Apoorva. Thanks to all panelists for expressing your views on Article 124A and UAPA. നമ്മൾ ഇനി പാനൽ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ പാനൽ ഡിസ്കഷനിലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ്. So let's start our panel discussion. ആദ്യത്തെ ചോദ്യം തന്നെ അൽഫോൻസ് കണ്ണന്താനം സാറിനോടാണ്. സാർ, നമ്മുടെ ഈ സെഡീഷൻ അല്ലെങ്കിൽ 124A എന്ന് പറയുന്ന IPC സെക്ഷൻ 1977 തന്നെ ബ്രിട്ടീഷ് ലോ കമ്മീഷൻ, ബ്രിട്ടീഷുകാരാണല്ലോ ഇത് കൊണ്ടുവന്നത്, ബ്രിട്ടീഷ് ലോ കമ്മീഷൻ ഈ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം 2002 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് ബ്രിട്ടനിൽ അത് പിൻവലിക്കുകയും ചെയ്തു. ബ്രിട്ടനിലെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായിരിക്കുന്ന ക്ലേവാർഡ് ഈ 2009 പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. കാരണം ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലാണ് വിയോജിപ്പിനുള്ള അധികാരം. ഒരു കാലത്ത്, എന്നോ ഒരു കാലത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന സെഡീഷൻ എന്ന് പറയുന്ന ആ ഒരു ലോ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല 1275 ഫ്യൂഡലിസത്തിന്റെയും രാജാവിന്റെ ദൈവിക അധികാരം, ഡിവൈൻ പവർ ഓഫ് കിങ് ഒക്കെ നിലവിലുണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന ഈ സെഡീഷൻ ലോ എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യത്തിന് അപമാനമാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. അപ്പോ ഇത്തരത്തിൽ ഒരു സെഡീഷൻ ലോ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു നിർണായകമായി, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? Krishna, I'm deeply enlightened by all these panelists who spoke here. The last Apoorva was fantastic in quoting international law. See, I'm a huge believer in democracy, in the right of the citizen to ask questions, to speak, to ask anything to the prime minister, to ministers, to everybody in power. I mean, that is so fundamental.
And 27 years in the IAS, when I was in power in the IAS, I given every citizen the right to ask whatever questions they want about government administration. And in fact, you'd be surprised, when I was collector of Kottayam, an 8-year-old lady came up to me and said, "Collector, why is it that I have to come and see you? This is the third time I'm coming to see you. You are not here at home. Government is given your car. Why can't you come and see me in my village?" You know, to me, that was such an eye-opener. And that is how the famous Janasambarka Paripadi Kerala thodangiyathu when I was a collector. We went out to the people. So this is, you know, it's so fundamental, the right of citizen to demand good governance, ask questions, tell the ruler you are wrong. Absolutely. But let me tell you, for example, what happened on the Republic Day in the Red Fort. See, Red Fort is a symbol of India's independence. Hundreds of years of fight of independence. And these people go and host a flag there. See, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ നട്ടെല്ലുണ്ടാകണം. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ തെറ്റാണെന്ന് പറയും. നമ്മുടെ ചെങ്കോട്ടയിൽ നിങ്ങൾ പോയി, അവിടെ പോയി നിങ്ങൾ അവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ശരിയാവുമ്പോൾ അത് ശരിയാവണം പറയാൻ ധൈര്യം ഉണ്ടാകണം. തെറ്റാണെങ്കിൽ തെറ്റ് പറയാനുള്ള അത് ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും പാടില്ല. ഇപ്പൊ തന്നെ മിസ്റ്റർ ജോർജ്, അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റ് എസ് പി ആണ്, സീനിയർ ഉദ്യോഗസ്ഥനാണ്. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? യു ടെൽ മീ യു ആർ hosting a flag in Red Fort and then you are telling, no, we are not responsible. Some people, you know, governments need to, some people, come on, have a heart, yeah. ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ, ലൈവായിട്ട് കണ്ടതല്ലേ എന്താ സംഭവിച്ചത്? എന്നിട്ട് അതിന് എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക, പ്ലീസ്, ഫോർ ഹെവൻസ് സേക്ക്. Therefore, you need laws. When it involves the integrity of the country, you need laws. The Khalistan movement happened here. The Naxalite movement happened here. Some of these happening things happening in Kerala, where some districts in Kerala are becoming a laboratory for ISIS. The largest number of people gone from India to Syria are from Kerala. Don't forget. Please don't say that is the right to dissent. Sorry, no. That is not the right to dissent. You have the right to ask questions, tell people it is wrong. I am all for freedom, but please exercise the right. Please exercise your responsibility also when you exercise your right. That's what I'm saying. I've been a hugely liberal Democrat. But when it concerns the integrity of the country, ee rajyathe onnayi nirnirthunde ndo pradhanamanthri chumathala mathramalla nammude ororuthrayum chumathala. Allathu ibide endu venengil pidichu vaari parayam, adinte avashyamaanu. Endu kallam venengil parayam, ee karshakare ellam thettitharippichalle ibide ee singuri kondunnirikkunnu. Njan palapravasham television channelukalil കണക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ അക്കത്തിനെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ. അതില്ലാതെ നിങ്ങൾ ചുമ്മാതെ കഴിഞ്ഞ് ജനങ്ങളോട് തെറ്റു പറഞ്ഞ് കള്ളവും പറഞ്ഞ് വാട്ട് ഇസ് യുവർ റൈറ്റ് ടു ഡു ഇറ്റ്? ആൻഡ് ദെൻ ഈ കള്ളം പറഞ്ഞിട്ടാണ് ഇവർ വന്ന് റെഡ് ഫോർട്ടിൽ വന്ന് ആ ചെങ്കോട്ടയിൽ വന്നിട്ട് ആ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. ഇസ് ഇറ്റ് നോട്ട് എ ക്രൈം? യു ടെൽ മീ. ടിക്കായത്ത് ഇവിടെ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എല്ലാവരും വടിയെടുത്തോണം, ഠണ്ടയെടുത്തോണം എന്ന് പറഞ്ഞാൽ അത് ആണ് റെഡ് ഫോർട്ടിലേക്ക് ഈ ഫ്ലൈ ഹോസ്റ്റിംഗിലേക്ക് നയിച്ചത്. അത് ശരിയാണോ? യു ടെൽ മീ, ഈസ് ഇറ്റ് കറക്റ്റ്? ഐ എം സോറി, ഐ എം എ ഹ്യൂജ്ലി ഡെമോക്രാറ്റിക് തിങ്കിങ് പേഴ്സൺ. ബട്ട് ഈ രാജ്യം ഏറ്റവും പ്രധാനമാണ്. ഈ രാജ്യമില്ല നമ്മൾ ആരുമില്ല. ഈ രാജ്യമില്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നുമില്ല, ഒരവകാശങ്ങളും ഇല്ല. സോ ദ കൺട്രി ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സെൽഫോൺസ് കണ്ടെത്താനും നമ്മുടെ വിഷയം അതല്ല എങ്കിൽ തന്നെയും അങ്ങ് പറഞ്ഞു, കർഷകർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ കർഷകർ ചെങ്കോട്ടയിൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്നെയും, പത്തിലേറെ തവണ സർക്കാർ കർഷകരുമായി ചർച്ച നടത്തി. ഈ ചർച്ചയിൽ പലപ്പോഴും സർക്കാരിന്റെ ഭാഗം അങ്ങ് പറഞ്ഞു, അങ്ങ് പല ചാനലുകളിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കർഷക നിയമങ്ങൾ എത്രത്തോളം നല്ലതാണ് എന്നത്. പക്ഷെ ഇതെന്തുകൊണ്ട് സർക്കാരിന് അത് കർഷകരെ ബോധിപ്പിക്കാൻ സാധിച്ചില്ല? പത്ത് വട്ടത്തിന് ശേഷമുള്ള ചർച്ചകൾക്ക് ശേഷം രണ്ട് ചെങ്കോട്ട പോലെയുള്ള അതീവ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒരു ഫ്ലാഗ് ഉയർത്താൻ ഇവർക്കായെങ്കിൽ അതിലൊരു സുരക്ഷ സെക്യൂരിറ്റി ബ്രീച്ച് തന്നെ നടന്നിട്ടില്ലേ? ഇത് രണ്ട് കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഈ യു എ പി എ നിയമത്തെയൊക്കെ പാർലമെന്റിൽ അങ്ങ് വളരെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയാണ്. ഇപ്പോ ശ്രീ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാകും. ഡിസന്റിനുള്ള അല്ലെങ്കിൽ വിയോജിപ്പിനുള്ള എല്ലാ അവകാശങ്ങളോടും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള രാജ്യദ്രോഹവും, അതായത് തോന്നുന്നത് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ടാവാം,
അപ്പോ അങ്ങ് പറയുന്നത് പോലെ ഈ യു എ പി എ പോലെയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ സെഡീഷൻ ആക്ട് പോലെയുള്ള നിയമങ്ങൾ അല്ലാതെ ഇതിന് രണ്ടും മധ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ നമുക്ക് പറയാം, ഇതിനൊന്നും ഒരു ഒബ്ജക്ടിവിറ്റി ഇല്ല. കാരണം ജനാധിപത്യത്തിൽ പലതും ആപേക്ഷികമാണ്, എന്റെ ശരി അങ്ങയുടെ തെറ്റാവാം, അങ്ങയുടെ ശരി എന്റെ തെറ്റാവാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇതിന് പരിഹാരമായ ഒരു സംവിധാനം നമുക്ക് എന്താണ് അങ്ങ് സജസ്റ്റ് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിയമങ്ങളിൽ നമ്മൾ കരിനിയമം എന്ന് പറയാറുണ്ട്, ഡ്രാക്കോണിയൻ ലോ എന്ന് ഇംഗ്ലീഷിലും പറയാം. ഡ്രാക്കോണിക്കും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെതായ കരിനിയമങ്ങളെ ന്യായീകരിക്കുന്നതിനുള്ള പല ന്യായ കാരണങ്ങളും പറയാനുണ്ടായിരുന്നു. ഇവിടെ ഒരു വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസക്തമായ വിഷയത്തെ തമസ്കരിക്കുന്ന ഒരു ഒരു വാദ രീതി, ആർഗ്യുമെന്റ് രീതിയുണ്ട്. ബഹുമാനായ അൽഫോൻസ് കണ്ണന്താനം ആ രീതിയാണ് അനുവർത്തിക്കുന്നത്. ചെങ്കോട്ട എന്നത് നമ്മെ സംബന്ധിച്ച് അതൊരു സേക്രഡ് പ്രസിഡന്റ് ആണ്, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ പ്രതീകമാണ്. അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഭരണകൂടത്തിനുള്ളതാണ്. ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വീഴ്ച വന്നുവെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല സ്വാതന്ത്ര്യ നിഷേധങ്ങളെ ഒക്കെ ന്യായീകരിക്കേണ്ടത്. നമ്മളുടെ സെക്ഷൻ 124A IPC അതേക്കുറിച്ച് ചർച്ച നടത്തുന്നത് കർഷക സമരത്തിന്റെയോ ചെങ്കോട്ടയിലെ സംഭവത്തിന്റെയോ പശ്ചാത്തലത്തിലല്ല. അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അത് സാധാരണ നിയമങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അവിടെ ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കടന്ന് ചെയ്യാൻ പാടില്ലാത്തത് ഒരാൾ ചെയ്തുവെങ്കിൽ അയാൾ ആര് എന്ന് കണ്ടുപിടിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അയാൾക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാനുള്ള അധികാരവും ഭരണകൂടത്തിനുണ്ട്. പക്ഷെ ഇവിടെ സംസാരിക്കുന്നതിന്, വിമർശിക്കുന്നതിന്, ഭരണകൂടവുമായി വിയോജിക്കുന്നതിന് ഉള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് 124A ശരിയല്ല, ശരിയല്ല എന്ന് ഇപ്പോൾ സെബാസ്റ്റ്യൻ പോളായ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നതല്ല, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ആ നിയമത്തിന്റെ തിക്തഫലം അനുഭവിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. ജവഹർലാൽ നെഹ്റു അതിനോട് യോജിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷം, പക്ഷെ അദ്ദേഹത്തിന് അതിന് പിൻവലിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഭരണകൂടങ്ങൾ ഒരു കരിനിയമവും പിൻവലിക്കില്ല. എല്ലാ കരിനിയമങ്ങളെയും കൂടുതൽ കൂടുതൽ ഭീകരമാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഭരണകൂടങ്ങൾ ഏർപ്പെടുന്നത്. ഇപ്പോൾ യു എ പി എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ സംഭാവനയല്ല, അത് 1967 കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ രാഗി ഭേദഗതി ചെയ്ത് എത്രമാത്രം കഠിനമാക്കാം, അതാണ് ആ പരീക്ഷണത്തിൽ ബി ജെ പി ഏർപ്പെട്ടിരിക്കുന്നു. ഞാൻ വിയോജിച്ചു എന്ന് പറഞ്ഞ 2008 ആ നിയമം, അത് യു പി എ ആയിരുന്നു, ആ നിയമം നടപ്പാക്കിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ബി ജെ പി ആയിരുന്നു. ബി ജെ പി എന്ന് പ്രതിപക്ഷത്തായിരുന്നു. ഇപ്പോൾ അവരാണ് അതിലേക്ക് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നാട്ടിൽ പല സംഭവങ്ങളും നടക്കും, നാട്ടിൽ പല സംഭവങ്ങളും, അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു, തെറ്റ് സംഭവിക്കുന്നു, കുറ്റങ്ങൾ ഉണ്ടാകുന്നു. അവയൊക്കെയും കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് പ്രാപ്തിയുണ്ട്. അതിനുള്ള നിയമങ്ങൾ നിർമ്മിക്കുക, പോരായ്മകൾ തീർക്കുക, അതിനാണല്ലോ പാർലമെന്റ് സംഭവിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുക, സംസാരിക്കുന്നതിന്, നിയോജിക്കുന്നതിന്, വിമർശിക്കുന്നതിന്, എതിർക്കുന്നതിന്, മുദ്രാവാക്യം വിളിക്കുന്നതിന്, എനിക്ക് ഇഷ്ടമുള്ളത് വായിക്കുന്നതിന് ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ആളൊന്നുമല്ല. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എവിടെ നിൽക്കുന്നുവോ ആ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും ക്രൂരമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ഈ ചർച്ചയിൽ സ്വീകരിക്കുന്നു. അൽഫോൺസ് കണ്ണന്താനം അങ്ങേക്ക് അതിന് മറുപടി കൊടുക്കാവുന്നതാണ്, വളരെ ചുരുങ്ങിയ വാക്കുകൾ. അതിനുശേഷം നമുക്ക് ശ്രീ ജോർജ് ജോസഫിലേക്ക് പോവാം. ക്രിസ്റ്റീന, ഈ രാജ്യത്ത് മനുഷ്യന് ഉത്തരവാദിത്വമായി സംസാരിക്കാനുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സിറ്റിസൺ. ഖലിസ്ഥാൻകാർക്ക് ഇവിടെ പറയായിരുന്നു, ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങളൊരു വ്യത്യസ്തമായ സംസ്കാരമുള്ള ആൾക്കാർക്കാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്കേതായ രാജ്യം വേണമെന്ന് പറയുന്നത് തെറ്റുണ്ടോ? മാവോയിസ്റ്റുകൾ പറയുന്നു ജനങ്ങളുടെ സർക്കാരിന്റെ കുറ്റം കൊണ്ടാണ് ഞങ്ങൾ പാവപ്പെട്ടവരായിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുക പോവുക എന്ന് പറഞ്ഞതിൽ അതിനകത്ത് തന്നെ ആ ലോജിക്കിനെ തെറ്റോ പറ്റൂല. അതുകൊണ്ട് സെബാസ്റ്റ്യൻ പോൾ സാറ് പറയുന്ന കണക്ക് എന്തു വേണമെങ്കിലും പറയാം, അതിന് അവകാശമുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞു ചെങ്കോട്ടയിൽ നടന്നുകൊണ്ട് ബന്ധമില്ല, ബന്ധമുണ്ട്. നമ്മുടെ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് റൈറ്റ് ടു ആക്ഷൻ എക്സാക്ട്ലി ആർ വൺ ഫോളോസ് ആഫ്റ്റർ ദി അതർ. ആൻഡ് ദെയർഫോർ ചോദിച്ചല്ലോ എന്തുകൊണ്ട് നമ്മൾ പ്രിവെന്റ് ചെയ്ത് ചെങ്കോട്ടെ, ഞങ്ങൾ അവിടെ വന്നിരുന്ന ആൾക്കാരെ പ്രിവെന്റ് ചെയ്യാൻ പോയി, ഞങ്ങൾക്ക് എന്തായിരുന്നു ഓപ്ഷൻ, എന്താ വെടിവെക്കുക? ഒരു 10,000, 2,000, 3,000 ആൾക്കാരെ അവിടെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റ ഒരാൾ പോലും മരിച്ചിരുന്നെങ്കിൽ എല്ലാവരുടെയും ചോദ്യം എന്തായിരുന്നു, ഇതാണോ ജനാധിപത്യം, ദിസ് ഇസ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് ചോദിക്കില്ലായിരുന്നു. ആൻഡ് ഐ ബിലീവ് യെസ് ദാറ്റ് ഇൽ ബി റൈറ്റ് ക്വസ്റ്റ്യൻ.
ഇതാണ് ജനങ്ങൾ ഉത്തരവാദിത്വം എടുക്കണം. ഇഫ് ഐ ഹാവ് എ റൈറ്റ് ടു സ്പീക്ക്, ഐ മസ്റ്റ് സ്പീക്ക് ദ റൈറ്റ് തിങ്. ഐ മസ്റ്റ് അപ്ഹോൾഡ് ദി ഇന്റഗ്രിറ്റി ഓഫ് ദ കൺട്രി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. യെസ്, ഇഫ് ദർ ഇസ് എ കറപ്ഷൻ, ഇഫ് ദർ ഇസ് സംതിങ് റോങ്, അതെല്ലാം എക്സ്പോസ് ചെയ്യണം. ഐ ഹാവ് ഡൺ ഇറ്റ്. ഐ ടോൾഡ് യു, ഞാൻ എന്നെ പ്രധാനമന്ത്രി അഴിമതിക്കാരനാന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത ആളാണ്, അതുപോലത്തെ ഒരാളാണ് ഞാൻ. ഞാൻ ഡൽഹിയില് എന്റെ ദൗത്യം ഐ എസ് ആറിനായിരുന്നു, ഇവിടുത്തെ നിയമം നടപ്പാക്കാന്ന് പറഞ്ഞ് 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പിടിച്ച ആളാണ്. അതുകൊണ്ട് ഞാനും നട്ടനില്ലാതെ സംസാരിക്കുകയല്ല. നമ്മുടെ ഉത്തരവാദിത്വം ഒരു ഇന്റഗ്രൽ ഭാഗമാണ്. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും എല്ലാം ഒന്നാകണം. ദാറ്റ് ഇസ് സിൻസിയറിറ്റി. ദാറ്റ് അക്കോർഡിംഗ് ടു മീ ഈസ് പേട്രിയോട്ടിസം. ആൻഡ് ഇഫ് സംബഡി സ്പീക്സ് അഗെയിൻസ്റ്റ്, you know, dismembering the country, ee rajyathe parannu povanai karyangal cheyya chengottil cheythu adinte oru bhagam alle, adukku seriyano? That is all wrong. That's what I'm saying. ഖൽഫൻസ് കണ്ടതാനും അങ്ങ് ഇത് പറയുന്നു, അങ്ങയുടെ നിലപാടുകളെ മാനിക്കുന്നു. അതേപോലെ തന്നെ ഖലിസ്ഥാന്റെ കാര്യം അങ്ങ് പറഞ്ഞു, രാജ് കരേഗ ഖലിസ്ഥാൻ, ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പോൾ ഇത് പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ എത്തിയപ്പോൾ പരമോന്നത നീതിപീഠം പറഞ്ഞത് ഈ ഖലിസ്ഥാൻ സിന്ദാബാദ് അല്ലെങ്കിൽ രാജ് കരേഗ ഖൽസ എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ശ്രീയാണ് ശ്രീ ജോജോസ് അങ്ങ് പറഞ്ഞത് ഭാഗികമായി അങ്ങ് ഇതിനെ അനുകൂലിക്കുന്നു, അതേസമയം ചില വിഷയങ്ങളിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അങ്ങേ പോലെയുള്ള ഉദ്യോഗസ്ഥർ, അതായത് നിയമം എങ്ങനെയാണോ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് അത് ചില ഉദ്യോഗസ്ഥരിലൂടെയാണ്. ഈ ഉദ്യോഗസ്ഥർക്ക് സംഭവിക്കുന്ന പിഴവുകൾ ചിലപ്പോൾ നിയമത്തിന്റെ പിഴവുകളും പഴുതുകളുമായി നമ്മൾ വ്യാഖ്യാനിക്കാറുമുണ്ട്. അപ്പൊ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എത്ര അവരുടെ ഒരു സബ്ജക്ടിവിറ്റി പലപ്പോഴും ഇത്തരം നിയമങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് നിയമങ്ങളുടെ കുറ്റമാണോ അതോ നടപ്പാക്കുന്നവരുടെ കുറ്റമാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അങ്ങയുടെ ഓഡിയോ മ്യൂട്ട് ആണ്, ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. ഹലോ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. നമുക്ക് ഈ രണ്ട് നിയമങ്ങൾ, ഒന്ന് യു എ പി എ നിയമം, അത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ലെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു നിയമമാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം ഒരാൾ ഒറ്റയ്ക്കും ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്താവുന്ന ഒരു അമെൻഡ്മെന്റ് വന്നതുകൊണ്ട് 2019 ഒറ്റയ്ക്ക് ഒരാൾക്കും ഇന്ത്യയിൽ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്താം. അപ്പൊ നിയമങ്ങൾ ഭേദമില്ല. അപ്പൊ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം നമ്മൾ പറയാം, സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് അതിനകത്ത് എക്കണോമിക്കലായിട്ട് സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറഞ്ഞിട്ടാണ് യു എഫ് എ കേസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അവര് ചില ഭാഗങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് അവരാ കേസിനകത്ത് ഒരാളെ ഉൾപ്പെടുത്താനായിട്ട് നിയമത്തെ അവര് വേറെ രീതിയിൽ ഇന്റർപ്രിട്ട് ചെയ്ത് കൊണ്ടുവന്നു വരുന്നുണ്ട്. അത് കോടതി ആ കാര്യം നോക്കിക്കോളും. അപ്പം ടെററിസം, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ടെററിസ്റ്റ് ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യത്തിനാണ് യു എ പി എ കേസ് ഇന്ത്യയിൽ 1967 നിയമം വന്നത്. അതേസമയത്ത് 124A എന്നുള്ള സെഡീഷൻ ആക്ടിവിറ്റി, രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുക, പ്രവർത്തിക്കുക, എഴുതുക, അങ്ങനെ രാജ്യത്തിനെ പറ്റി മോശമായ ഒരു അഭിപ്രായം മറ്റുള്ളവരുടെ മനസ്സിൽ രൂപീകരിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനാണ് 124A വന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കോളാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥന്മാര് നിയമത്തെ ഇന്റർപ്രിട്ട് ചെയ്ത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില വ്യക്തികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർപ്രിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. യു എ പിയുടെ ലക്ഷ്യം വേറെയാണ്. അപ്പൊ അതനുസരിച്ച് പിന്നെ അടുത്ത കാലത്ത് അമെന്റ്മെന്റ് വന്നിട്ട് എക്കണോമിക്സ് പരമായി സാമ്പത്തികമായി ഇന്ത്യയെ ക്ഷയിപ്പിക്കാം, അതും അതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം കർഷകരെ അവിടെ സമരം ചെയ്യുന്നവര്, ഞാൻ അതുകൊണ്ടാണ് കർഷകരുടെ കാര്യം പറയുന്നത്, ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലാവുമല്ലോ. അവര് അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ സിദ്ധു എന്ന് പറഞ്ഞ ഒരു കാലിസ്ഥാൻവാദി ആ സംഘടനയെ അവർ പുറത്താക്കിയിട്ടാണ് നിന്നത്, അത് അവര് പറയുന്നുണ്ട്. അങ്ങനെ ഒരാള് റെഡ് ഫോർട്ടിനകത്ത് കയറിയാല് അത് അവിടുത്തെ സെക്യൂരിറ്റി ലാപ്സസ് ആണ്. ഇന്ത്യയുടെ പവിത്രമായ റെഡ് ഫോർട്ടിനകത്ത് അവര് കയറി നിർബാധം അവിടെ കൂടി നാട്ടി, അത് അവിടെ സെക്യൂരിറ്റി ലാപ്സസ് ആണ്. ആരാണ് അവരെ അങ്ങോട്ട് പോകാൻ അനുവദിച്ച്? അവിടെ തടയായിരുന്നല്ലോ 1600 അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഉണ്ടായിരുന്നു, 100-500 പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കൃത്യമായി ചാനലിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ, കർഷകരുടെ അവകാശങ്ങള് അവര് ഈ ഇപ്പം 3 ആക്ട് പ്രകാരം കർഷകരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നു. പക്ഷെ ഇതേപ്പറ്റി, 3 നിയമത്തെ പറ്റി ഒരു ചർച്ച പാർലമെന്റിൽ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കർഷകരുമായിട്ട് ഇന്ററാക്ട് ചെയ്തില്ല എന്ന് അവർ പറയുന്നു.
ഏറ്റവും കൂടുതൽ 90% കർഷക സംഘടനകളുണ്ട്. അതൊക്കെ വളരെയധികം, കാരണം ഇന്ത്യയുടെ നമുക്കറിയാം ഈ ഹരിയാനയിലുള്ള പഞ്ചാബിലുള്ള രണ വീര പരാക്രമികളാണ്, ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും ബോൾഡായിട്ടുള്ള ആൾക്കാരാണ് അവര്. അവര് അവരുടെ ഒരു തീരുമാനത്തിന്, അവർ ന്യായമായ തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നത്, അവരവരെ വീരമരണം പ്രാപിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെ. അതുകൊണ്ടാണ് ഗവൺമെന്റ് വളരെ തന്മയത്തമായി വളരെ സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നതും. ആ ഭാഗോടെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, നമുക്ക് അവരെ വിളിച്ചിട്ട് ഇത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് എന്തുകൊണ്ട് അതുങ്ങൾ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ ഇച്ഛ അനുസരിച്ചുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നൂടാ? അതിനെന്താ തയ്യാറാകാത്തത്? മനുഷ്യക്കുരുതിക്ക് ആവശ്യമുള്ള 150 കർഷകരമാണ് ആ തണുപ്പത്തിരുന്ന് മരിച്ചിട്ടുണ്ട് അവിടെ. അവര് 6 തയ്യാറെടുപ്പിനാണ് വന്നിരിക്കുന്നത്. അടുത്ത 6 അവർ അടുത്ത തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 വരെ അവര് നിരന്തരം റോഡിലിരുന്ന് ഇതിന് ജനാധിപത്യ രീതിയിൽ അവര് പടമൊരുതാൻ തന്നെയാണ് ഉറച്ചു വന്നിരിക്കുന്നത്. അതിനകത്ത് മരണം ഉണ്ടാവും. അവര് വീട്ടിലെ എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത കൃഷി ചെയ്യാനായിട്ട് വരെ അവര് 6 വേണ്ട ഒത്താശകൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഇത് നിയമം അവരെയും കൂടെ ഇരുത്തിക്കൊണ്ട് ഈ നിയമം നടപ്പാക്കിക്കൊണ്ട് ഇത് ഡിസ്മാൻഡിയിലെ പുതിയ നിയമം കൊണ്ടുവരുന്ന എന്താണ് തടസ്സം? ജനാധിപത്യ പരമായി ചിന്തിക്കണം ഗവൺമെന്റ് എന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യം പാടില്ല. അതുപോലെ തന്നെ സെഡീഷൻ ഈ 124A അനുസരിച്ചുള്ള ഇന്ത്യയിലെ ഇന്ന് പല ആൾക്കാർക്കും എതിരായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അത് പറയണത്. പക്ഷെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും നമുക്ക് നിരോധിച്ച സംഘടനകൾ ഇന്ത്യയിലുണ്ട്, 33 സംഘടനകളുണ്ട്, മാവോയിസ്റ്റ് ഉൾപ്പെടെയുള്ള, ഖാലിസ്ഥാൻ ഉൾപ്പെടെയുള്ള. അപ്പം അങ്ങനെയുള്ള സംഘടനകൾ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി 124A അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകണം. അല്ലാതെ അഭിപ്രായ വ്യത്യാസമുള്ളവരെ അല്ല ചെയ്യുന്നത്. ിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് കേട്ട് കാണും ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത്. കാരണം എല്ലാ ഇന്ത്യക്കാരും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. 138 ഇന്ത്യക്കാരുണ്ട്. ഇവരിൽ ഒരാളും തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ഇന്ത്യക്കാരും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വിമർശനം UAPAക്കെതിരെയുള്ളത് ലഘുലേഖകളും പോസ്റ്ററുകളും കൈവശം വെച്ചതിന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു എന്നൊരു വിമർശനമുണ്ട്. പക്ഷെ ഈ വിമർശനം നിൽക്കുമ്പോൾ തന്നെ ലഘുലേഖകളും പോസ്റ്ററുകളും ഒക്കെ കൈവശം വെക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ അനാവശ്യമെന്ന് ചിലർക്ക് തോന്നാവുന്ന ഐഡിയോളജി എഡ്യൂക്കേറ്റീവ് പ്രൊപ്പഗൻഡയുടെ ഒരു ഭാഗമാണെന്ന് വാദിക്കാനാവും. അപ്പോ ഈ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിനെ നേരിടാൻ എന്തായിരിക്കും ഒരു സംവിധാനമെന്ന്, അദ്ദേഹം അങ്ങൊരു നിയമജ്ഞനാണ്, അങ്ങേക്ക് നിരവധി ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കാണാം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ആരുടെ ചോദ്യം? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ലൈനിൽ ഉണ്ടോ? അങ്ങേക്ക് ഈ ചോദ്യം കേൾക്കാനായില്ലെങ്കിൽ വീണ്ടും ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. അപൂർവയിലേക്ക് പോവുകയാണെങ്കിൽ, അപൂർവ, വളരെ മികച്ച ഒരു നീതിന്യായ സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സുപ്രീം കോടതി എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾ തന്നെ അതിശയത്തോടു കൂടെ ഉറ്റുനോക്കുന്ന ഒരു സംവിധാനമാണ്. ഇത്രയധം അധികം വൈവിധ്യമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സുപ്രീം കോടതി പോലെയുള്ള ഒരു പരമോന്നത നീതിന്യായ സംവിധാനവും അതുപോലെ തന്നെ മികച്ച നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഒരു നീതിന്യായ സംവിധാനം നിലവിലുള്ള ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങൾ നിലവിലുണ്ട്, അവയിൽ പഴുതുകളുണ്ട്, പിഴവുകൾ ഉണ്ടെങ്കിൽ പോലും ഈ സംവിധാനം പര്യാപ്തമല്ലേ അത് പരിഹരിക്കാൻ? ഇസ് ഇറ്റ് ഇനഫ് ടു ഹാൻഡിൽ ദ ലൂപ് ഹോൾസ് ഇൻ ദീസ് ലോസ്? അപൂർവ അൺമ്യൂട്ട് ചെയ്യണം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. No, I completely believe in the institution of judiciary. Like, I absolutely believe that our judiciary is well equipped to deal with issues like this. But I think the problem is that there is a legal gap between what the judiciary says and the legislature. So in the actual implementation of these laws, I feel like that is where the problem exists. And the fact that most of these laws are still in existence and the fact that it has not been amended and the constitution validity of these laws are still not questioned to the point where it's amended and repealed is something that we need to question. I think one of the examples that I can really point out is one of the sections that's actually mentioned in the internet laws. Other like section 66A
Information Technology Act in there. This section has actually been repealed by the court of law. Pakshay, the fact that the police and the lawmakers are still arresting people under this section is something that actually needs to be discussed. Because in a recent petition, PUCL filed, it clearly shows that people are still getting arrested under this section, despite the fact that a court of law has actually repealed this. So I feel like there is a clear distinction between what the judiciary says and what the implementation of laws are actually in present matter. Apoorva, can I ask you a question? Absolutely. You're practicing in the Supreme Court? I am not practicing the Supreme Court. I work in Geneva. I'm an international. Yeah, but I live in Delhi. I'm also a lawyer. I don't really practice much. You're very happy with the way the judiciary is functioning in India? You are? As a legislator, yes. I have my serious doubts. I stop at that. I don't want to go more further because I don't want to cast aspersions. And therefore, even as late as 2 days back, a woman judge of Mumbai High Court said, unless there is a touch of between the skin, if you molest a woman over the dress, that is not molestation. You want me to tell you umpteen number of Supreme Court judgments which are complete nonsense? You want me to tell you about what? I don't want to... Agree with you, sir. I absolutely agree that the judiciary is not an institution without any criticism. I'm somebody who have, voiced my criticism against the judgment, especially the one that you said before. And the fact that in the recent case that I mentioned, Munawar Farooqi's case, earlier, when Arnab Goswami's case came in front of the court of law, they said that bail is what, that bail should be opted over jail. But in the same case, in the case of Munawar Farooqi, the same logic was not followed. So I do completely agree with the fact that there is discrepancy within the court of law also. I absolutely agree with you, sir. But then, let's come to the fundamental. When we passed a unanimous law that judges what you're doing is absolutely wrong because when the Judges Appointment Act was passed unanimously by the parliament, unanimously, judges appointing your own sons and daughters-in-law and your cousins and your nieces and nephews, it's wrong. He said the constitution says the president shall consult the Chief Justice of India. The word is very clear. And then the Supreme Court strikes down the law just because you want to appoint your favorites. There are far too many things wrong. Even in legislature, even in politics, nepotism is something that exists within the framework of the legislature. So I guess this is something that's wrong within the very structure of it, regardless of whether it's a judiciary or whether it's a legislature. But do I have more faith in the judiciary? Unfortunately, I do. That is, the institution that I favor more. It could be because I'm somebody who have followed the judiciary, for as long as I remember. And, I have complete utmost faith in it. But I'm somebody who absolutely criticizes the institution of the judiciary. Absolutely. May your faith save you. Okay, Advocate Sebastian Borsa, ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അങ്ങ് അപ്പോൾ അത് കേട്ടിരുന്നോ? കേട്ടിരുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ആ ചോദ്യം ആവർത്തിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം, ഓഡിബിൾ അല്ല. അങ്ങോട് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, ചോദ്യം ചോദിക്കാം. ഓക്കെ, ശ്രീ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞത് അങ്ങ് കേട്ട് കാണും. അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് നമ്മുടെ രാജ്യത്ത് 138 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ രാജ്യദ്രോഹം ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. അതുപോലെ തന്നെ ഇത്രയും ജനങ്ങളുള്ള വൈവിധ്യ പൂർണ്ണമായ ഈ രാജ്യത്ത് തീവ്രവാദികൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു വശത്ത് രാജ്യദ്രോഹികളും ഉണ്ടാവാം, മറുവശത്ത് തീവ്രവാദികളും ഉണ്ടാകാം. മറ്റൊന്ന് ഈ പറയുന്ന വിമർശനം, ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ തന്നെ ലഘുലേഖകളും പോസ്റ്ററുകളും ഒക്കെ കൈവശം വെച്ചതിനാണ് ചില യുവാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന ഒരു വിമർശനം. പക്ഷെ ആ വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ അത് ചില ആശയങ്ങൾ, അത് ആ ഒരു എഡ്യൂക്കേറ്റീവ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി അവർ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നതാവാം എന്ന ഒരു ന്യായീകരണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ
നമ്മുടെ ഈ ഒരു ലിമിറ്റ് എവിടെയാണ്? നമുക്ക് ഈ പറയുന്ന നിയമങ്ങളൊക്കെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളായ അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് അസംബ്ലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഹനിക്കുന്നവയാണ്. അപ്പോ എവിടെയാണ് നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ഒരു ലിമിറ്റ്? അല്ലെങ്കിൽ ഏതുവരെയാകും? ശ്രീ അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞു ഉത്തരവാദിത്വമുള്ളതായിരിക്കണം, ഫാക്ച്വൽ ബേസിസിലായിരിക്കണം, വായി തോന്നുന്നതെല്ലാം പറയാൻ ആകുന്ന വിധമാകരുത്. അപ്പൊ എന്താണ് ഇതിനൊക്കെ ഒരു ലിമിറ്റ്? ലിമിറ്റിനെ കുറിച്ച് ഒരാൾ, അതും ഭരണകക്ഷിയുടെ പ്രതിനിധിയായിരിക്കുന്ന ഒരാൾ ഇത്ര വാചാലമായി സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ആപത്ശങ്കയുണ്ട്. ലിമിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ പൗരസമൂഹത്തിന് എത്രമാത്രം സ്വാതന്ത്ര്യം നൽകാൻ കഴിയും എന്നാണ് ആലോചിക്കേണ്ടത്. ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ ചിന്ത അങ്ങനെയായിരിക്കണം. ഇപ്പോൾ ചെങ്കോട്ട നമ്മുടെ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് അതൊരു ഒരു ഐക്കൺ ആണെന്ന് പറഞ്ഞല്ലോ, പാവനമായ ഒരു പ്രതീകമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ചെങ്കോട്ടയും കോട്ടകളും ഒക്കെ വരികയും പോവുകയും വീണ്ടും നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിരിക്കും. പക്ഷെ നമ്മുടെ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് അതിനേക്കാൾ ഒക്കെ പ്രധാനപ്പെട്ടത് പൗരന്മാർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം. ഇതൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്, അങ്ങനെയാണ് അവിടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്നത്. ആ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന പ്രിയാമ്പിളിൽ ഉറപ്പുണ്ട്, ആർട്ടിക്കിൾ 19(1)(a)യിൽ ഉറപ്പുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഡിസെൻഡ് ചെയ്യുന്നതിന്, ഭരണകൂടത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന്, ചോദ്യം ചോദിക്കുന്നതിന്, എല്ലാം ഉള്ള എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. എവിടെയും ഏത് സമൂഹത്തിലും ഒറ്റപ്പെട്ടവരോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ നിയമലംഘകർ ഉണ്ടാവും. അത് ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലില്ലേ, ബ്രിട്ടനിലില്ലേ, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ആ ജനാധിപത്യ രാജ്യങ്ങളൊക്കെ അവരുടെ പൗരന്മാർക്ക് നൽകേണ്ടതായ ജനാധിപത്യ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളെയും ക്രമവിരുദ്ധമായ പ്രവർത്തികളെയും കൈകാര്യം ചെയ്യുന്നത്. അതിനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. നിയമങ്ങളുടെ അഭാവം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചെങ്കോട്ടയിൽ ഒരാൾ അതിക്രമിച്ചു കടന്ന് കൊടി കയറ്റിയെങ്കിൽ അത് നിയമത്തിന്റെ പോരായ്മ കൊണ്ടല്ല, അതിനെ എന്റെ സ്വാതന്ത്ര്യം അപഹരിച്ചുകൊണ്ട്, എന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തിക്കൊണ്ടല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഭരണകൂടത്തിന് ഒരു, അല്ലെങ്കിൽ ഏത് ഭരണകൂടമായാലും, സെക്ഷൻ 124A UAPA ഇത്തരം നിയമങ്ങൾ ഇല്ലാതെ ഞങ്ങൾക്ക് ഈ രാഷ്ട്രത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്നതിന് ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ അധികാരവുമില്ല, അവകാശവുമില്ല, യോഗ്യതയുമില്ല. ഈ ചോദ്യം നമുക്ക് ശ്രീ അൽഫോൻസ് കണ്ണന്താനത്തിലേക്ക് തന്നെ പാസ് ചെയ്യാം. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, അങ്ങ് നിലവിലെ ഭരണകൂടത്തിന്റെ ഒരു പ്രതിനിധിയാണ്. ഞാൻ ഈ നിലവിലെ ഭരണകൂടത്തെ അല്ല പറയുന്നത്, കാരണം ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ തന്നെ 2008 UAPA ഭേദഗതി കൊണ്ടുവന്നത് UPA സർക്കാരാണ്, അതിന് BJP പിന്തുണയുണ്ടായിരുന്നു. അപ്പൊ പല ഭരണകൂടങ്ങൾ വരും. ഇപ്പോൾ അങ്ങ് നിലവിലെ ഭരണകൂടത്തിന്റെ ഒരു പ്രതിനിധിയാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പല കാര്യങ്ങളിലും സർക്കാരിനോട് വിയോജിപ്പുണ്ടാവാം. അത് സർക്കാർ കൊണ്ടുവന്ന ഒരു നയത്തിലാകാം, സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമത്തിലാകാം, അല്ലെങ്കിൽ സർക്കാർ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ട ജീവിത നിലവാരം നൽകുന്നില്ല എന്നതിലാവും. പക്ഷെ ഇക്കാര്യങ്ങളിലൊക്കെ ഞാൻ എങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിക്കണം? സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങ് പറയും. കൃഷ്ണ, ഞാൻ ഇപ്പൊ അല്ല ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്നു, ഞാൻ 40 വർഷമായിട്ട് ഇതിന്റെ ഭാഗമാണ്. 27 വർഷം ISR-ആയിരുന്നപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സർദാർ പട്ടേൽ സ്റ്റീൽ ഫ്രെയിം എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതായിരുന്നു ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു, ജനങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞാൽ കാതിരപ്പള്ളിയിലെ സ്വതന്ത്ര MLA ആയിരുന്നു ഞാൻ ഇടതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര MLA ആയിരിക്കുമ്പോൾ പോലും ഞാൻ അതിനകത്ത് ഡിസെന്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അസംബ്ലി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിലായാലും ഞാൻ സജഷൻസ് കൊടുക്കും, അംഗീകരിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ BJP ഭാഗമായതുകൊണ്ട് സെബാസ്റ്റ്യൻ പോള് അൽഫോൺസ് കണ്ണന്താനം ഈ BJP ഭരണമാണ് ഇതാണല്ലോ കേരളത്തിന്റെ പ്രശ്നം. ഞങ്ങൾക്കാകെ 10-15% വോട്ടേ ഞങ്ങൾക്ക് കേരളത്തിൽ, ബാക്കി അല്ല ഒരു മിനിറ്റ്, ബാക്കി 85% ആൾക്കാർ ഞങ്ങളെ തെറിപറയാൻ തുടങ്ങിയാലോ. കാരണം ഞങ്ങൾ വേറൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണതുകൊണ്ട് അവരെ തെറിപറഞ്ഞേ പറ്റുള്ളൂ. ഇത് മലയാളിയുടെ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. എല്ലാ സൗകര്യങ്ങളും വേണം, എല്ലാ സ്വാതന്ത്ര്യവും വേണം, പക്ഷെ ഉത്തരവാദിത്വം മാത്രം എടുക്കാൻ മാത്രം എനിക്ക് പറ്റൂല. ഇതുകൊണ്ടാണ് കേരളം ഇങ്ങനെ അധപ്പതിച്ച് കീഴോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ഒറ്റ ജോലി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സമരങ്ങള് ഞാൻ ആദ്യം മുതൽ ഇതിനെ എതിർക്കുന്ന ആളാണ്. നമുക്ക് ഇവിടെ ഹർത്താലും മറ്റതും മറിച്ചുമായിട്ട് കേരളം അടച്ചു പൂട്ടും, ഇത് ശരിയല്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടാകണം. ഇവിടെ ഫണ്ടമെന്റൽസ് ഉണ്ടാകുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ ധൈര്യമുണ്ട്. ഇന്ന് LDFും UDFും എല്ലാം ഫണ്ടമെന്റൽസുകളെ ഇന്ന് പ്രൊമോട്ട് ചെയ്യല്ലേ, ഞാൻ പറയണോ അക്കമിട്ട് പറയണോ ഓരോ കാര്യങ്ങളും? ഇതിനൊക്കെ ധൈര്യം ഉണ്ടാകണം. കേരളത്തിൽ മാറ്റങ്ങൾ വരണം, ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാൻ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ധൈര്യം ഉണ്ടാകണം.
അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വാട്സാപ്പിൽ കയറി ഞെക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ആരെ തെറിവറ ഓർത്തോണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. സാർ അങ്ങ് അങ്ങ് പറഞ്ഞ ശരിയാണ്, അങ്ങയുടെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം അത് കേരളത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം. രണ്ട്, കേരളത്തിലുള്ളവർ മാത്രമല്ല ഡിസെൻഡ് ചെയ്യുന്നത്, കാരണം സി എ പോലെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കർഷക സമരം പോലെയുള്ള കാര്യങ്ങളിൽ കേരളത്തിന് പുറത്താണ് പ്രക്ഷോഭങ്ങൾ പലതും നടക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് ഈ വ്യൂവേഴ്സ് ക്വസ്റ്റ്യൻസിലും വരുന്ന ഒരു ചോദ്യം, ഞാൻ പറഞ്ഞത് നിലവിൽ അങ്ങ് ഭരണകൂടത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു യു പി എയുടെ ഭാഗത്ത് നിന്ന് നിയമനിർമ്മാണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭരണകൂടത്തെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഇപ്പൊ അങ്ങ് ഈ ഭരണകൂടത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ റൈറ്റ്ഫുള്ളി അങ്ങേക്ക് കൃത്യമായ ഒരു മറുപടി പറയാം. ഒരു സാധാരണ ഒറ്റ വാക്കില് എൽ ഭരിക്കുന്നവരെല്ലാം കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ടോളറന്റ് ആകണം, ജനങ്ങൾ പറയുന്നത് കേൾക്കണം, കേൾക്കാൻ അതിനുള്ള അതിനുള്ള മനസ്സ് കാണിക്കണം. ശരി, താങ്ക് യു സർ. നമ്മുടെ പാനൽ ഡിസ്കഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായി, നമുക്ക് സമയപരിമിതിയുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചില ഓഡിയൻസിന്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരു വ്യക്തി റോസ് ബിനോയി എന്ന് പറയുന്ന വ്യക്തി ജോർജ് ജോസഫ് സാറിനോട് ചോദിച്ചിരിക്കുകയാണ്, ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള രാജ്യദ്രോഹ നിയമങ്ങൾ ഒരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ എങ്ങനെ പരിഷ്കരിക്കാം? ചോദ്യം ജോർജ് ജോസഫ് സാറിനോടാണ്. സാറിന്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ആൻസർ പറയാം. കേൾക്കാമല്ലോ. ഇന്ത്യയിലെ ആവശ്യത്തിൽ കൂടുതൽ നിയമം ഉണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പുതിയ നിയമങ്ങളൊന്നും ആവശ്യമില്ല, അത് ഉപയോഗിക്കുന്നവര് അത് മിസ്യൂസ് ചെയ്യുന്നു, അവിടെയാണ് പ്രശ്നം. ഈ നിയമങ്ങളൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സെഡിഷൻ ആക്ട് ആയാലും ശരി, അതുപോലെ യു എ പി ആക്ട് ആയാലും നല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യു എ പി ഉണ്ടാക്കിയിരിക്കുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഇപ്പം എക്കണോമിക്സ് സാമ്പത്തിക കുറ്റം വന്നിട്ടുണ്ട്, ഇനി വല്ലതും പുതിയത് വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ പലതും ഇന്റർപ്രട്ട് ചെയ്ത് യു എ പി എക്കകത്ത് ഉൾപ്പെടുത്താൻ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നു. മറ്റൊന്ന് സെഡീഷന് ആ 124A കൃത്യമായി അവിടെ കിടപ്പുണ്ട്, അത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും പരിക്കേൽക്കുന്നത്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഈ വായന, ഞാൻ പറയാം, ഈ ജാർഖണ്ഡിലെ അവിടെയുള്ള അല്ല നമ്മുടെ മാവോയിസ്റ്റ് ആക്ടിവിറ്റീസ് ഉള്ള പാംപ്ലെറ്റുകളെ, അതേപ്പറ്റി ഒരു കുട്ടികൾ പഠിക്കുന്നെങ്കിൽ, അത് പഠിക്കാനായിട്ടാണ് കൈവശം ഇരിക്കുന്നെങ്കിൽ അതിനകത്ത് തെറ്റ് പറയാൻ ഒക്കില്ല. പക്ഷെ ഇവിടെ അല്ലെ താഹയുടെ മറ്റേ അവരുടെ കാര്യത്തിൽ വന്ന ഇഷ്യൂ, നേരത്തെ മാവോയിസ്റ്റ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ട ഒരാൾ അവിടുന്ന് ഓടിപ്പോയി, അവിടാണ് പ്രശ്നം. ഈ കുട്ടികൾ അത് വായിക്കുന്നതിന് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തടസ്സമില്ല, അത് വായിക്കുന്നതിന് സ്റ്റഡി പർപ്പസിന് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ അവരാ ഒരു സ്റ്റഡി മെറ്റീരിയൽ അവർക്ക് സപ്ലൈ ചെയ്തത് മാവോയിസ്റ്റ് ആക്ടിവിറ്റി നടത്തുന്ന ഒരാളാണ്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവിടാണ് പ്രശ്നം. അല്ലെങ്കിൽ കുട്ടികൾ എന്ത് വായിക്കുന്നതിനും ഒരു തടസ്സവുമില്ല. പുതിയ നിയമങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, ആവശ്യത്തിന് നിയമം ഇന്ത്യയിൽ എല്ലാ കാര്യത്തിലും ഉണ്ട്. സാറിനോടാണ് അടുത്ത ചോദ്യം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശാരദ എം ആണ്. ഈ ചോദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പരിധി വരെ ഡിസ്കസ് ചെയ്തതാണ്. സ്വന്തം രാജ്യത്തിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ എതിരെ സംസാരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്നത് ന്യായീകരിക്കാവുന്ന ഒന്നായി നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, രാജ്യദ്രോഹവും രാജ്യദ്രോഹവും തമ്മിൽ വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയണം. നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ അവളെ കുറിച്ച് എഴുതിയ പ്രസിദ്ധമായ പുസ്തകത്തിന്റെ പേര് തന്നെ രാജ്യദ്രോഹിയായ രാജ്യദ്രോഹി എന്നാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ അവളെ നാടുകടത്തിയത് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? രാജാവിനെ പോലും അല്ല, ദിവാനെ ആണ് അദ്ദേഹം വിമർശിച്ചത്. അതിന് പേര് അദ്ദേഹം രാജ്യദ്രോഹിയായി. അത് ആ ചരിത്ര അതേ ചരിത്രം ഒരു നൂറ്റാണ്ടിന് ശേഷവും ആവർത്തിക്കുകയാണ്. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ബി ജെ പിയെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിമർശിക്കുന്നു, അതെല്ലാം രാജ്യദ്രോഹമായി മാറുകയാണ്. അവിടെയാണ് ഈ 124A ശരിയല്ല, അതിനെക്കുറിച്ച് ചർച്ച പോലും ആവശ്യമില്ല, അത് പൂർണ്ണമായും സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്. അത് അങ്ങേയറ്റം ദുരുപയോഗം ചെയ്യുന്നതിന് സാധ്യതയുള്ള നിയമമായതുകൊണ്ട് തന്നെയാണ്. എല്ലാ കരുനിയമങ്ങൾക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് നടപ്പാക്കേണ്ടവർ, നടപ്പാക്കേണ്ട ഭരണാധികാരികളും അവരുടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസും എല്ലാവരും ചേർന്ന് ഈ നിയമങ്ങളെ യാതൊരു വിവേചനബുദ്ധിയുമില്ലാതെ, രാജ്യഗ്രാഹി വിവേചനമില്ലാതെ അത് കൈകാര്യം ചെയ്യുകയും ആ രീതിയിൽ പൗരസമൂഹത്തിന്റെ വിലപ്പെട്ട അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് 124A ചർച്ചാ വിഷയം, നെഗോഷ്യബിൾ അല്ല. 124A സെഡീഷൻ എന്ന കുറ്റം
ഐപിസിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. Thank you, sir. We shall wind up with one more question from Sharada M to Alphonse, sir. Sir, this is your question. Do you think judiciary is selective in its justice? And if so, what is the way to remedy? Just one word. Yes, they're very selective. I don't want to describe more because I think most of you know what is in my mind when I say that. I think most of you heard my argument with Apurva on what I really think of the judiciary. I think it needs dramatic changes in selection of judges and in the question itself, selective judgments. I think all this needs to be thoroughly examined by the citizen, and he must really tell the judiciary, sorry, we need to have at least some place where we can go ultimately, where we have faith, and this won't do. Okay, thank you, sir. Apurva, are you there? Apurva? Okay, so one more question to you. The question is asked by Aishwarya S. Menon. Aishwarya chodikkunnathu, Sedition Act പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നത് വഴി ഈ രാജ്യത്തെ പൗരന്മാരെ നിശബ്ദരാക്കാനും അവരുടെ ചിന്തകളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്നത് വിലക്കുവാനും ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? എന്നോടാണോ ചോദ്യം? അപൂർവയാണ്, അപൂർവയോടാണ് ചോദിച്ചിരിക്കുന്നത്. ഐശ്വര്യ സ്മേനനാണ്. അപൂർവ അൺമ്യൂട്ട് ചെയ്യണേ, ഓഡിബിൾ അല്ല. No, absolutely. I do think that, laws such as this, which are archaic, which are, part of draconian laws, which were created at a different timeline altogether, sort of suppresses the minority. Especially when, I think in any democracy, dissent and democracy are two words that sort of goes hand in hand. So in any democracy, dissent is something that's essential to it. And it's important to criticize. It's important to, express your views. And that's exactly why, Article 19 exists. Because, everyone has the right to freedom of speech and expression. And I feel like sedition laws as such is something that really needs to, that needs to be abrogated in itself. That's something that needs to be repealed, that needs to, we need to let go of it and sort of move ahead as a society. And I strongly believe in that. Thank you so much. We are about to wind up this session. I'm so happy to be the moderator of this particular session. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഈ ഒരു സൺഡേ അവർക്ക് അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഈ ഡോട്ട് ഇഷ്യൂ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരം കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നു, ഇതിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ അവർ കേൾക്കുന്നു, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗഭാക്കാകുന്നു എന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഒരു പാനലിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് തന്നതിലും നിങ്ങളോടുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാ പാനലിസ്റ്റുകൾക്കും വളരെ നന്ദി. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജോർജ് ജോസഫ്, അപൂർവ ബോസ് ആൻഡ് കണ്ണൻ ഗോപിനാഥൻ. നിർഭാഗ്യവശാൽ ശ്രീ ശബരിനാഥൻ എംഎൽഎക്ക് നമ്മോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. വി ഷാൾ മീറ്റ് ഇൻ സം അതർ പ്ലാറ്റ്ഫോംസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Thank you.